ഹലോ ഗായ്സ് എല്ലാവർക്കും നയത്ത് ഓഗസ്റ്റ് ട്വൻ്റി ട്വൻറ്റി വൺ ലെ ഡി ഹിന്ദു ന്യൂസ് പേപ്പർ അനാലിസിസിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ എല്ലാ നോട്ട്സും എൻ്റെ ടെലഗ്രാം ചാനലായ അഭിജിത് പ്രകാശിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം എൻ്റെ യൂട്യൂബിൻ്റെ സെയിം ലോഗ ചാനലാണ് അതിൽ നിന്ന് നോട്ട്സും അതുപോലെ തന്നെ ഹൈലൈറ്റ് ചെയ്ത് ഏതൊക്കെ ആർട്ടിക്കൾസ് വായിക്കണമെന്നുള്ള ന്യൂസ് പേപ്പറിൻ്റെ പി ഡി എഫും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഓക്കെ നമുക്ക് ഇന്നത്തെ ന്യൂസ് പേപ്പറിൻ്റെ ഓവർവ്യൂലേക്ക് പോകും ഫസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് വാക്സിൻ റിലേറ്റ് ചെയ്ത ആണ് അതിലൊരു സയൻറ്റിഫിക് സ്റ്റഡിയെക്കുറിച്ചാണ് പറയുന്നത് അതായത് കോവിഷീൽഡും കോവാക്സിനും മിക്സ് ചെയ്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ പ്രൊട്ടക്ഷൻ ഒരു പഠനം ഐ സി എം ആറിൻ്റെ ഒരു പഠനം വന്നിട്ടുണ്ട് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ഐ സി എം ആറിൻ്റെ ഒരു പഠനമാണ് വന്നിരിക്കുന്നത് അതിനെക്കുറിച്ച് എന്താണെന്ന് ബ്രീഫായിട്ട് നോക്കാം നോട്ടൊന്നും എഴുതേണ്ട കാര്യമൊന്നുമില്ല ജസ്റ്റ് ഒരു വൺ ലൈനർ കോൺസെപ്റ്റ് പോലെ നമുക്ക് എന്താണെന്ന് നോക്കാം ഓക്കെ ഇതിലെന്ന് പറഞ്ഞാൽ അറിയാതെ മാറി തെറ്റി വാക്സിൻ എടുത്ത അതായത് ഫസ്റ്റ് ഡോസ് കോവിഷീൽഡും രണ്ടാമത്തെ ഡോസ് കോവാക്സിൻ എടുത്ത കുറച്ച് ആൾക്കാർ ഒരു പതിനെട്ട് ആൾക്കാരെ വെച്ച് നടത്തിയ ഒരു പഠനം അങ്ങനെ നടത്തിയ ആൾക്കാരിൽ അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം എങ്ങനെ പ്രവർത്തിച്ചു എന്ന് നടത്തിയ ഒരു പഠനത്തിൽ കണ്ടെത്തിയ ഒരു കാര്യമാണ് അതിൽ പറയുന്നത് അവർ കണ്ടെത്തിയെന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഡോസ് കോവിഷീൽഡും രണ്ടാമത്തെ ഡോസ് കോവാക്സിൻ എടുത്ത ആൾക്കാരുടെ പ്രൊട്ടക്ഷൻ അല്ലെ അവരുടെ പ്രതിരോധം വളരെ കൂടി അല്ലെങ്കിൽ അവരുടെ ഇമ്മ്യൂൺ റെസ്പോൺസ് വളരെ കൂടിയെന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠനങ്ങളൊന്നുമില്ല പക്ഷേ ഈ ഒരു പതിനെട്ട് പേരിൽ നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയെന്ന് പറഞ്ഞാൽ അവരുടെ ഇമ്മ്യൂൺ റെസ്പോൺസ് കൂടി ഇനി അതിൽ പറഞ്ഞ ഒരു സയൻറ്റിഫിക് എക്സ്പ്ലനേഷൻ ചെറുതായിട്ടൊന്ന് പറയുന്നുണ്ട് അതായത് ആദ്യം എടുത്ത വാക്സിൻ എന്ന് പറഞ്ഞാൽ ഒരു കോവിഷീൽഡാണ് ഓക്കെ എന്ന് പറയുന്നത് ഒരു വൈറൽ വെക്ടർ വാക്സിനാണ് വൈറൽ വെക്ടർ വാക്സിൻ വൈറൽ വെക്ടർ വാക്സിൻ എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു വാ ഈ ഒരു വൈറസിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ കോവിഡ് നയൻറ്റീൻ എന്ന് പറയുന്ന വൈറസിൻ്റെ ജനിതക മെറ്റി അല്ലെങ്കിൽ അവിടുത്തെ ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള ആർ എൻ എയെ നമ്മുടെ ബോഡിയിലേക്ക് കടത്തും എന്നിട്ട് ആ ആറ് എൻ എ കണ്ടുപിടിച്ച് നമ്മുടെ സെല്ല് കണ്ടുപിടിച്ച് അതിനെതിരെ പ്രതിരോധം കൊണ്ടുവന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആ വാക്സിൻ പ്രവർത്തിക്കുന്നത് അതാണ് വൈറൽ വെക്ടർ വാക്സിൻ ഈ ആർ എൻ എ അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ ജനറ്റിക് ഈ ഒരു വൈറസിൻ്റെ ജനറ്റിക് മെറ്റീരിയലിലെ ഒരു ഹോസ്റ്റ് പോലെ ഇപ്പോൾ ഒരു ഇതാണ് ഒരു ഹോസ്റ്റ് പോലെ പോലൊരു സെല്ലുണ്ടാക്കി ഇതിൻ്റെ അകത്ത് ഈ വൈറസിൻ്റെ ആറ് എൻ എ കയറ്റി നമ്മുടെ സെല്ലിൻ്റെ അകത്ത് വിടും എന്നിട്ടായിരിക്കും ആ ഒരു ഇമ്മ്യൂൺ റെസ്പോൺസ് ഉണ്ടാകുന്ന അതാണ് കോവിഷീൽഡിൻ്റെ പ്രതിരോധ സ്പുട്നിക് ഫൈവും ഇതേപോലെ വർക്ക് ചെയ്യുന്ന ഒരു വാക്സിനാണ് അടുത്ത് കോവാക്സിൻ കോവാക്സിൻ എന്ന് പറയുമ്പോൾ ഇവിടെ ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മുടെ കോവിഡ് നയൻറ്റീൻ വൈറസിനെ അതുപോലെ എടുക്കും അതിനെന്നിട്ട് ഡെത്ത് കൊല്ലും അതായത് കഴിഞ്ഞ ഒരു കോവിഡ് നയൻ്റീൻ വൈറസിനെ എടുക്കും ഓക്കെ അതിനെയാണ് എന്ന് പറഞ്ഞാൽ ഇന്നാക്ടിവേറ്റഡ് ഫോമിലുള്ള എല്ലാ കോവിഡ് നയൻറ്റീൻ വൈറസിനെ ആയിരിക്കും എന്ത് ചെയ്യുന്നത് നമ്മളെ ബോഡിയിലേക്ക് അടത്തിവിടുന്നത് എന്നിട്ടായിരിക്കും നമ്മുടെ റെസ്പോൺസ് അതായത് ഒരു ഹോളായിട്ടുള്ളൊരു കോവിഡ് നയൻറ്റീൻ കംപ്ലീറ്റ് ആയിട്ട് നമ്മളെടുത്ത് അതിൻ്റെ ഒരു ഡെറ്റ് ഫോമിൽ വീടുന്നതാണ് കോവാക്സിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്ന ഓക്കെ പക്ഷേ മറ്റേ എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ഹോളായിട്ട് വൈറസിനെ കൊണ്ടുവരുന്നില്ല അതിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ മാത്രമേ കൊണ്ടുവരുന്നുള്ളൂ അപ്പോൾ ഇങ്ങനെ ഒരു ആദ്യം നമ്മൾ ജനറ്റിക് മെറ്റീരിയലിനെ കൊണ്ടുവന്നിട്ട് പിന്നെ ഒരു വൈറസിൻ്റെ ഡെഡ് ഫോമും കൂടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഇമ്മ്യൂൺ റെസ്പോൺസ് കൂടും എന്നൊരു കണ്ടുപിടുത്തമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഓക്കെ അതൊരു ആ ഒരു കാര്യം മാത്രമായിട്ട് മനസ്സിലാക്കിയിരിക്കുക പിന്നെ എന്താണ് പിന്നെ വേറൊരു എന്ന് പറഞ്ഞാൽ ആയിട്ട് സുപ്പീരിയർ റിമൂവിൻ്റെ ഡെൻസിറ്റി അതായത് ഇപ്പോഴും വരുന്ന പുതിയ പുതിയ വേരിയൻസ് ന്യൂ വേരിയൻസിനെതിരെ നല്ലൊരു പ്രതിരോധം കൊണ്ടുവരാൻ ഇവർക്ക് പറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഇതിൽ പറയുന്നുണ്ട് ഓക്കെ ഇത്രേ ഇതിൽ വരുന്നുള്ളൂ പിന്നെ ഇവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ മിസോറാമിൻ്റെ ഇഷ്യൂ ആസാം മിസോറാം കോൺഫ്ലിക്തിനെ കുറിച്ചാണ് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ അറിയണമെങ്കിൽ സിക്സ് ഓഗസ്റ്റിലെ അനാലിസിസ് കണ്ടു കണ്ടുവക്കാം ഇതിലെ ഡീറ്റെയിൽഡായിട്ട് ഞാൻ പറയുന്നുണ്ട് അവരുടെ ബോർഡർ ഇഷ്യൂസ് എന്തൊക്കെയെന്നാണ് ഞാൻ പറഞ്ഞു ബോർഡർ പ്രശ്നമാണ് അവിടുത്തെ അതിനെക്കുറിച്ച് സിക്സ്ത് ഓഗസ്റ്റിലെ അനാലിസിസിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കണ്ടുനോക്കാം ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു ബോർഡർ ഇഷ്യൂ ആണ് അപ്പോൾ ബോർഡർ ഇഷ്യൂ കാരണം അവിടെ സാധനങ്ങളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രേഡ് നടക്കുന്നില്ല വ്യാപാര വാണിജ്യം നടക്കുന്നില്ലായിരുന്നു ഇപ്പോഴും പിന്നെ അത് തുറന്നു കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് കാരണം ജൂലൈ ഇരുപത്തി ആറാം തീയതി അവിടെ ക്ലാഷ് ഒക്കെ നടന്ന് കുറേ പേര് ആൾക്കാർ മരിച്ച ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ആസാമിൽ ഇപ്പോൾ ആറ് പോലീസുകാരന്മാരും ഒരു സിവിലിയൻ മരിച്ച സംഭവം ബോർഡറിൽ ഉണ്ടായിട്ടുണ്ട് അതിന് ശേഷം ഇപ്പോഴും പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട് ട്രേഡിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് അതൊന്നും മനസ്സിലാക്കിയിരുന്നതാണ് വൺലൈനറായിട്ട് ഓക്കെ അത്രേ ഫസ്റ്റ് പേജിൽ വരുന്നുള്ളൂ നമുക്കറിയാം റീജിയണൽ ന്യൂസ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻറ്റ് അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് സ്കിപ്പ് ചെയ്യാം നമുക്ക് നേരിട്ട് എഡിറ്റോറിയൽ സെക്ഷനിലേക്ക് പോകാം എഡിറ്റോറിയൽ സെക്ഷനിൽ പോകുന്ന സമയത്ത് അഫ്ഗാനിസ്ഥാൻ്റെ ചരിത്രവും പിന്നെന്താണ് താലിബാൻ്റെ ചരിത്രമൊക്കെ കുറച്ച് പറയുന്നുണ്ട് ഇത് ഒരു ബ്രീഫ് ഹിസ്റ്ററിയാണ് ഇവിടെ പറയുന്നത് നമുക്കിതിൻ്റെ കംപ്ലീറ്റ് ഹിസ്റ്ററി എന്താണെന്ന് മനസ്സിലാക്കാം താലിബാൻ്റെ ചരിത്രം കംപ്ലീറ്റ് ആയിട്ട് എന്താണെന്ന് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ വേണമെന്നുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് നമുക്കിവിടെ മനസ്സിലാക്കി നമുക്ക് നോട്ട് എഴുതാൻ നോക്കേണ്ട ന്യൂസാണ് അടുത്ത് താഴെ വരുമ്പോൾ കോൾ പ്ലാന്റുകളെ പ്ലാന്റുകളെക്കുറിച്ച് പറയുന്നുണ്ട് പണ്ടത്തെ ഇരുപത്തഞ്ച് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള കോൾ പ്ലാന്റുകൾ അടയ്ക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് ഒരു ആർട്ടുകൾ ഉണ്ട് ഇതിനെക്കുറിച്ചും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് മാത്രം നോക്കാം ഇത് നോട്ടായിട്ട് എഴുതേണ്ട കാര്യങ്ങളൊന്നുമില്ല കുറച്ച് പോയിന്റുകൾ എന്ന് നമുക്ക് എന്താണെന്ന് പിന്നീട് നോക്കാം ഓക്കെ പിന്നെ അടുത്ത് പറയുന്ന ആർ ബി ഐയെക്കുറിച്ചാണ് ഓക്കെ ആർ ബി ഐയുടെ ഞാൻ ഡീറ്റെയിൽഡായിട്ട് എന്താണ് മോണിറ്ററി പോളിസി കമ്മിറ്റി എന്നും അതിനെക്കുറിച്ച് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഏഴാം തീയതിയിലത്തെ അനാലിസിസിൽ പറയുന്നുണ്ട് എന്താണ് മോണിറ്ററി പോളിസി കമ്മിറ്റി അതിന് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ഏഴാം തീയതിയുള്ള അനാലിസിസ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കണ്ടു കണ്ടുനോക്കാം ഓക്കെ ബീ ബ്രീഫായിട്ട് പറയണത് മോണിറ്ററി പോളിസി കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ പണപ്പെരുപ്പം തടയാൻ ഇൻഫ്ലേഷൻ തടയാൻ വേണ്ടിയിട്ടുള്ളൊരു കമ്മിറ്റിയാണ് മെയിൻ ആയിട്ടുള്ളത് അവർ ഈ പ്രാവശ്യം എടുത്ത തീരുമാനങ്ങളെക്കുറിച്ച് എന്തിനാണ് ആ തീരുമാനങ്ങൾ എടുത്തതെന്നാണ് ഇതിൽ പറയുന്നത് ഞാൻ എടുത്ത തീരുമാനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഏഴാം തീയതി ഡീറ്റെയിൽഡായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങളൊന്ന് കണ്ടുനോക്കാം ഓക്കെ അപ്പോഴവരെടുത്ത മെയിൻ തീരുമാനങ്ങളെന്ന് പറഞ്ഞാൽ അവർ വേറെ പലിശ നിരക്കുകളൊന്നും കൂട്ടാതെ വെച്ച ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഓക്കെ അത് കാരണമെന്ന് പറഞ്ഞാൽ അവർ അവരുടെ മെയിൻ എയിം എന്ന് പറഞ്ഞതാണ് പണപ്പെരുപ്പ് കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യുക പണപ്പെരിപ്പ് പണപ്പെരുപ്പ് എന്ന് പറയുമ്പോൾ എന്താണ് സാധനങ്ങളുടെ വില കയറ്റം അതിനെ തടയുക ഭയങ്കരമായിട്ട് കുറയുന്നതിലെ തടയുക അതായത് ഡിഫ്ലേഷൻ ഭയങ്കരമായിട്ട് സാധനങ്ങളുടെ വില കുറയുന്നതാണ് ഡിഫ്ലേഷൻ അതും തടയുക ഭയങ്കരമായിട്ട് സാധനങ്ങളുടെ വില കൂടുന്നത് അതായത് ഇൻഫ്ലേഷൻ അതും തടയുക എന്ന് പറയുമ്പോൾ ആ ഒരു ഇൻഫ്ലേഷൻ റേറ്റിനെ ഒരു രണ്ട് മുതൽ ആറ് ശതമാനം ഇതിൻ്റെ ഇടയ്ക്ക് കൊണ്ട് നിർത്തണം ഇപ്പോഴും ഏകദേശം അഞ്ചേ പോയിന്റ് എട്ട് അഞ്ചേ പോയിന്റ് ഒമ്പത് വരെയൊക്കെ നിൽക്കുന്നുണ്ട് ഇൻഫ്ലേഷൻ അപ്പോൾ അതിൻ്റെ അകത്ത് കൊണ്ട് വയ്ക്കുക എന്നുള്ളത് അപ്പോൾ അവരെടുത്ത തീരുമാനങ്ങളെന്ന് പറഞ്ഞാൽ എന്താണ് പലിശ നിരക്കുകളൊന്നും കൂട്ടുക ഒന്നും ചെയ്തിട്ടില്ല ബാങ്ക് ലോൺ എടുക്കുന്ന വായ്പയിലായാലും പലിശ നിരക്കുകളൊക്കെ കറക്റ്റായിട്ട് അതുപോലെ തന്നെ വച്ചിട്ടുണ്ട് അതിന് കാരണമായിട്ട് പറയുന്നതാണ് മെയിൻലി ഇതിലുള്ള കുറച്ച് പോയിന്റുകളെന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യും ഇതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാത്തവർ ആദ്യം ആ ഒരു ഏഴാം തീയതിയിലത്തെ അനാലിസിസ് കണ്ടിട്ട് മാത്രം അത് കാണുക നിങ്ങൾക്ക് ഐഡിയ കിട്ടും ഓക്കെ അപ്പോൾ ഇതിൽ പറയുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് എന്താണ് ബ്രീഫായിട്ട് പറയുന്നത് അവർ ആ പലിശ നിരക്കളൊന്നും അതേപോലെ തന്നെ കോൺസ്റ്റൻറ്റായിട്ട് വയ്ക്കാൻ കാരണമെന്ന് പറഞ്ഞാൽ ഖാരിഫ് സീസൺ അല്ലെങ്കിൽ മഴക്കാലത്തുണ്ടാകുന്ന ആ ഒരു അഗ്രികൾച്ചറിൽ കറക്റ്റായിട്ട് മഴ നമുക്ക് ലഭിച്ചിട്ടില്ല അപ്പോൾ അഗ്രികൾച്ചർ അല്ലെങ്കിൽ ഖ്യാരിഫ് സീസണിൽ നിൽക്കുന്ന ക്രോപ്സിൻ്റെ അളവ് എന്തായിരിക്കും കുറവായിരിക്കും അതിൻ്റെ ഒരു ഔട്ട് പുട്ട് കുറവായിരിക്കും കാരണം മഴ കുറവാണ് അതുകൊണ്ടാണ് ഒന്നാമത്തെ കാരണം എന്ത് ചെയ്യുന്നത് പലിശ നിരക്ക് അതുപോലെ തന്നെ വച്ചത് രണ്ടാമത്തെ കാരണം പി എം ഐ ഡേറ്റ അഥവാ പർച്ചേസിംഗ് മാനുഫാക്ചേഴ്സ് ഇൻഡസ് ഇൻഡെക്സ് എന്ന് പറയും പർച്ചേസിംഗ് പർച്ചേസേസ് മാനുഫ മാനേജേഴ്സ് ഇൻഡെക്സ് എന്ന് പറയും ഇതെന്ന് പറഞ്ഞാൽ ബേസിക്കലി ബിസിനസ് ആക്ടിവിറ്റീസ് എങ്ങനെ പോകുന്നു എന്നെ കുറിച്ച് പറയുന്ന ഒരു ആണ് അവിടെ എന്താണ് ഇഷ്ടംപോലെ ജോബ് ലോസുകളും എല്ലാം വരുന്നത് കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഇപ്പോഴൊരു എക്കണോമി മോളിലേക്ക് പോകുന്നു ഇപ്പോഴും നമുക്ക് പറയാറായിട്ടില്ല നമുക്കറിയാം ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞ് കുറേ തുറന്നു കൊടുത്തിട്ടുണ്ട് എങ്കിൽ പോലും നേരത്തെ പോലെ എക്കണോമി വരണമെന്നില്ല അതുകൊണ്ടാണ് ബേസിക്കലി എന്ത് ചെയ്യുന്നത് അവർ പലിശ നിരക്കുകളൊക്കെ കറക്റ്റായിട്ട് കൂട്ടാതെ ഇങ്ങനെ വച്ചിരിക്കുന്നത് അങ്ങനെയുള്ള ഒന്ന് രണ്ട് പോയിന്റിലാണ് പറയുന്നത് പിന്നെ എന്താണ് അവർ ഗ്രോത്തിൻ്റെ കാര്യമില്ല ഇൻഫ്ലേഷൻ്റെ കാര്യമൊല ഒരു അഞ്ച് പോയിന്റ് ഏഴായിട്ടാണ് ഇപ്പോഴും കണക്കാക്കിയിരിക്കുന്നത് അഞ്ച് പോയിൻറ്റ് ഏഴാണ് അതുകൊണ്ടാണ് അവർ എന്ത് ചെയ്യുന്നത് പലിശ നിരക്ക് ഈ കോൺസ്റ്റൻ്റായിട്ട് വെച്ചിരിക്കുന്നതും ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ നോക്കുന്നതെന്ന് പറയുന്നുണ്ട് ആ രണ്ട് മൂന്ന് പോയിൻറ്റ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി ആദ്യം നിങ്ങൾ മനസ്സിലാവുന്ന ഒരു മോണിറ്ററി പോളിസി കമ്മിറ്റി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അത് മനസ്സിലാക്കുക അതും കൂടെയുള്ളൂ ഓക്കെ പിന്നെ അടുത്ത് വരുന്ന റിട്രോസ്പെക്റ്റീവ് ടാക്സിനെ കുറിച്ചാണ് ആയിട്ട് നമ്മൾ എന്താണ് റിട്രോസ്പെക്റ്റീവ് ടാക്സ് എന്നൊക്കെ ആറാം തീയതി നോക്കിയിട്ടുണ്ട് ആറാം തീയതിയത്തെ അനാലിസിസ് ഒന്ന് കണ്ടു വെക്കിയാൽ മതി അതിൽ ഞാൻ ആയിട്ട് റിട്രോസ്പെക്റ്റീവ് ടാക്സിനെക്കുറിച്ചും അവിടുത്തെ കുറിച്ചും കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് പിന്നെ ഇതിലൊരു വാക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നുണ്ട് ഞാൻ പറയാത്തൊരു വാക്കാണ് ബി ഐ ടി എന്ന് പറയുന്നൊരു വാക്ക് ഓക്കെ ബയോലാട്രൽ ഇൻവെസ്റ്റ്മെൻറ്റ് ട്രീറ്റി അതെന്താണെന്ന് മാത്രം മനസ്സിലാക്കി വെച്ചിരിക്കുക ബയോലാട്രൽ ഇൻവെസ്റ്റ്മെൻറ്റ് ട്രീറ്റി എന്ന് പറയുന്നത് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ അവരുടെ രണ്ട് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ ഇന്ത്യയും യു കെയും ഒരു എക്സാമ്പിൾ പറയുകയാണ് ഇന്ത്യയും യു കെയും അപ്പോൾ അവർ തമ്മിൽ ബിസിനസ്സ് പരമായിട്ട് ഇഷ്ടംപോലെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തും അത് രാജ്യത്തിൻ്റെ ഗവൺമെൻറ്റുകൾ തമ്മിലായാലും അവിടെയുള്ള വേറെ പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സ് അമ്പലയാൾ രണ്ട് രാജ്യത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഇഷ്ടംപോലെ നടത്തും അപ്പോൾ അവർ നടത്തുമ്പോൾ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റുകളെല്ലാം സെക്യൂർ ആയി ആണ് എന്ന് ഉറപ്പ് വരുത്തുന്ന കരാറുകളാണ് ഈ ബയലാറ്ററൽ ഇൻവെസ്റ്റ്മെൻറ്റ് ട്രീറ്റീസ് എന്ന് പറയുന്നത് ഓക്കെ ആ ഒരു കാര്യം അതെന്താണെന്നും കൂടെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക പിന്നെ ബാക്കിയുള്ള ഇഷ്യൂസ് എല്ലാം ഞാൻ ആയിട്ട് ആറാം തീയതി പറയുന്നുണ്ട് റിട്രോസ്പെക്റ്റീവ് ടാക്സിനെ കുറിച്ചും ആ ഓഡഫോൻ്റെ കേസിനെ കുറിച്ചും അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ അവിടെ പറയുന്നുണ്ട് അത് നിങ്ങളൊന്ന് കണ്ടുപോക്കുക അടുത്ത് ഇത്ര വരുന്നുള്ളൂ ആ സെക്ഷനിൽ പിന്നെ താഴോട്ട് പോകുമ്പോൾ ന്യൂസ് സെക്ഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫസ്റ്റ് പേജിൽ ഒരു ന്യൂസ് വരുന്നുണ്ട് യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിലിനെ കുറിച്ച് പറയുന്നുണ്ട് അവിടെ ഒരു മീറ്റിംഗ് നടക്കുന്നു എന്നുള്ള കാര്യം പറയുന്നുണ്ട് ഇത് നമുക്ക് നോട്ട് എഴുതി നോക്കാം എന്താണ് യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിൽ കൗൺസിലെന്നുള്ളത് ഞാൻ നോട്ടിൽ പറഞ്ഞിട്ടില്ലായിരുന്നു ഇന്നലെ കഴിഞ്ഞ രണ്ട് ഒന്ന് രണ്ട് ദിവസം ഞാൻ പറഞ്ഞതായിരുന്നു ന്യൂസിൽ പക്ഷെ നോട്ടായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല അപ്പോൾ നമുക്ക് നോട്ട് എഴുതി ഈ ന്യൂസ് എന്താണെന്ന് നമുക്ക് നോക്കാം അടുത്ത താഴോട്ട് കൂടുമ്പോൾ ന്യൂസ് സെക്ഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്നും വരുന്നില്ല നമുക്കത് സ്കിപ്പ് ചെയ്യാം ഈ സെക്ഷനിൽ ഇമ്പോർട്ടൻ്റായിട്ട് ന്യൂസ് ഒന്നും വരുന്നില്ല പിന്നെ വേണമെങ്കിൽ ഒരു വൺ ലൈനർ കോൺസെപ്റ്റ് ആയിട്ട് വുമൺ എംപവർമെന്റ് സെക്ഷൻ ജനറൽ സ്റ്റഡീസ് ടൂവിൽ വേണം ഉപയോഗിക്കാവുന്നതാണ് വുമൺ ഓഫീസേഴ്സ് ആദ്യമായിട്ട് ഐ ടി ബി പി അല്ലെങ്കിൽ ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിൽ ജോയിൻ ചെയ്യുന്നു എന്നുള്ളൊരു ന്യൂസ് വരുന്നുണ്ട് അത് വേണമെങ്കിൽ ഒന്ന് വൺ ലൈനറായിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കാം ഓക്കെ പിന്നെ അടുത്ത് വേൾഡ് സെക്ഷനിൽ വരുന്ന സമയത്ത് അഫ്ഗാനിസ്ഥാനെ കുറിച്ച് പറയുന്നുണ്ട് അഫ്ഗാനിസ്ഥാനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇപ്പോഴും നോക്കും ഓക്കെ അടുത്ത് വൈൽഡ് ഫയറിനെ കുറിച്ച് പറയുന്നുണ്ട് വൈൽഡ് ഫയറിൻ്റെ കാരണങ്ങൾ എന്താണ് അത് മാറ്റാൻ വേണ്ടി ഒന്ന് രണ്ട് ടിപ്പുകളും കാര്യങ്ങളും പറയാം പിന്നെ ഗ്രീസിൽ നടക്കുന്ന അതിൻ്റെ ലൊക്കേഷൻ ഒന്ന് നമുക്കൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം അത് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഇപ്പം വരുന്ന ന്യൂസാണ് അപ്പോൾ എന്താണെന്ന് നമുക്കത് നോക്കാം ഓക്കെ അത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് നമുക്ക് പിന്നെ തിങ്കളാഴ്ച ആയതുകൊണ്ട് തന്നെ മണി വെയ്സ് ആണ് ബിസിനസ് സെക്ഷൻ ഇല്ലാതുകൊണ്ട് ഇത് നമുക്ക് അവോയ്ഡ് ചെയ്യാം ഇത്ര ഇന്നത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ന്യൂസ് ആയിട്ട് വരുന്നുള്ളൂ സ്പോർട്സ് സെക്ഷൻ എക്സാമിനേഷൻ ഇമ്പോർട്ടൻ്റ് അല്ല അപ്പോൾ ഇതിലൊന്ന് ഇമ്പോർട്ടൻ്റായിട്ട് ഏതൊക്കെ ന്യൂസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ആയിട്ട് നോക്കാം ഫസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് ഏതാണ് ആ ഒരു താലിബാൻ്റെ ഹിസ്റ്ററി കംപ്ലീറ്റ് ഹിസ്റ്ററി നമുക്കിന്ന് പ്ലോട്ട് ചെയ്യാം ഓക്കെ ഓക്കെ ആദ്യം നമുക്ക് ഈ ഒരു ഹിസ്റ്ററി നോക്കുന്ന സമയത്ത് ഇത് വരുന്ന എന്താണ് ജനറൽ സ്റ്റഡീസ് വണ്ട് ഹിസ്റ്ററിയിൽ നമുക്ക് പറയാൻ വേണമെങ്കിൽ ജനറൽ സ്റ്റഡീസ് ട്യൂരിൽ ഇൻ്റർനാഷണൽ ഇഷ്യൂസിൽ നമുക്ക് പറയാം ആദ്യം നമുക്ക് ആ ഒരു അഫ്ഗാനിസ്ഥാൻ്റെ മാപ്പ് ഒന്ന് പ്ലോട്ട് ചെയ്യാം ആ ഒരു ലൊക്കേഷൻ എവിടെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം ഓക്കെ ഇതാണ് അഫ്ഗാനിസ്ഥാൻ ലൊക്കേഷൻ ഇന്ത്യയുടെ അടുത്ത് തന്നെയാണ് നമുക്കറിയാം അഫ്ഗാനിസ്ഥാൻ ഇതാണ് അഫ്ഗാനിസ്ഥാൻ്റെ ആ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്ന സെൻട്രൽ ഏഷ്യയുമായിട്ട് ഉള്ള ഏരിയയാണത് അതിൽ തന്നെ കുറച്ചുകൂടെ സൂമിൻ ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ നെയബറിങ് രാജ്യങ്ങൾ എവിടെയാണെന്ന് നോക്കാം ഇന്ത്യയുമായിട്ട് ചെറിയൊരു ബോർഡർ ഇതായി ഇവിടെ പങ്കിടുന്നുണ്ട് ഒരു നാൽപ്പത് കിലോമീറ്റർ ഉള്ള ചെറിയൊരു ബോർഡർ പിന്നെ ബാക്കി എവിടെയാണ് പാകിസ്ഥാൻ ഇറാൻ തുർക്കുമിനിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ തജിക്കിസ്ഥാൻ കിർഗിസ്ഥാൻ ഓക്കെ അപ്പോൾ ഇത്ര ഏരിയാസാണ് ആ അവരുമായിട്ട് ബോർഡർ പങ്കിടുന്ന ഏരിയാസ് എന്ന് പറയുന്നത് അതൊന്നും നോക്കി വെച്ചിരിക്കുക അപ്പോൾ ഇതാണ് അഫ്ഗാനിസ്ഥാൻ്റെ ഒരു മാപ്പ് ഇനി നമുക്കിനി അവിടുത്തെ ചരിത്രം നോക്കുമ്പോൾ നമുക്ക് മെയിനായിട്ടുള്ള ഹിസ്റ്ററിക്കലായിട്ടുള്ള ഇഷ്യൂസ് മാത്രം മതി അതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതലുള്ള കാര്യങ്ങളൊന്നും നോക്കിയാൽ മതി കാരണം ആ എഴുപത്തി മൂന്ന് വരെ രാജാ റൂൾ ആയിരുന്നു അവിടെ അതിനുശേഷം എഴുപത്തി മൂന്നിലാണ് ആദ്യം ഒരു കൂപ്പ് വരുന്നത് കൂപ്പ് എന്ന് പറയുമ്പോൾ എന്താണ് ഒരു വയലൻ്റ് ആയിട്ടുള്ള ആ ഗവൺമെൻറ്റിനെ പിടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഗുർല മൂവ്മെൻറ്റ് പോലെ കുറേ ആൾക്കാർ ആൾക്കാരൊന്ന് ഫൈറ്റ് ചെയ്ത് ഗവൺമെൻറ്റിനെ കീഴടക്കുന്ന ഒരു സംഭവം ഉണ്ടായി മുഹമ്മദ് ദാവൂദ്ന്ന് പറയുന്ന ഒരു വ്യക്തി അങ്ങനെ പവറിലേക്ക് വരുന്നു ഓക്കെ അതായിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് പക്ഷേ അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ സോർ റവല്യൂഷൻ എന്ന് പറഞ്ഞ റവല്യൂഷൻ വന്നു ലെഫ്റ്റ് വിങ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയുള്ള ഇഷ്ടം പോലെ ആൾക്കാർ എന്ത് ചെയ്യുന്നു ആ അതിനെ പിടിച്ചെടുക്കുന്നു പിന്നെയും അഫ്ഗാനിസ്ഥാനെ പിടിച്ചെടുക്കുന്നു ആ ഒരു കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയുള്ള അല്ലെങ്കിൽ ലെഫ്റ്റ് വിങ് സപ്പോർട്ടേഴ്സിനെ യു എസ് എസ് ആറിലെ അവിടുത്തെ സോവിയറ്റ് യൂണിയൻ സഹായിക്കുന്നു എന്നുള്ളത് സോവിയറ്റ് യൂണിയൻ അവരെ സഹായിച്ച് അങ്ങനെയാണ് അവർ പിടിച്ചെടുക്കുന്നത് എഴുപത്തി ഒൻപതിൽ എന്ത് ചെയ്യുന്നു സോവിയറ്റ് യൂണിയൻ തന്നെ പിടിച്ചെടുക്കുന്നു അതായത് ലെഫ്റ്റ് വിംഗ് സപ്പോർട്ടേഴ്സാണ് അപ്പം ആ സമയത്ത് പിടിച്ചെടുത്തെങ്കിൽ അവരിൽ നിന്ന് സോവിയറ്റ് യൂണിയൻ ഇതിനെ പിടിച്ചെടുക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഓക്കെ അപ്പോൾ സോവിയറ്റ് യൂണിയൻ പിടിച്ചെടുത്ത് കഴിയുമ്പോൾ അതിനെതിരെ അമേരിക്ക ഫൈറ്റ് ചെയ്യാൻ തുടങ്ങുന്നത് അമേരിക്ക സോവിയറ്റ് യൂണിയനെതിരെ വരുന്നു അമേരിക്ക ഫണ്ട് ചെയ്ത് അഫ്ഗാനിസ്ഥാനിൽ തന്നെ മുജഹിദീൻ എന്ന് പറഞ്ഞത് ഓക്കെ മുജഹിദീൻ എന്ന് പറയുമ്പോൾ എന്താണ് അവർ ആ സമയത്തുള്ള അഫ്ഗാനിസ്ഥാൻ ഗവൺമെൻറ്റിൻ്റെ കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനു വേണ്ടി അവരെ പിടിച്ചെടുക്കാൻ വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ഗൊർല ആണ് മുജഹിദീൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അവരി നിന്ന് ഫൈറ്റ് ചെയ്യുന്നു അവർ യു എസ് എസ് ആറിനെ കൗണ്ടർ ചെയ്യാൻ ശ്രമിക്കുന്നു അങ്ങനെ അവർ മുജാഹിദ്ദീൻ അവരെ അമേരിക്ക സഹായിക്കുന്നു അങ്ങനെ അവരുടെ സഹായത്തോടെ എന്തിരുന്നു മുജാഹിദ്ദീൻ അഫ്ഗാനിസ്ഥാനെ തിരിച്ചു പിടിക്കുന്നു സോവിയറ്റ് യൂണിയനിൽ നിന്ന് അതേപോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിനോടെയാണ് പിടിച്ചെടുക്കുന്നത് ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ സോവിയറ്റ് യൂണിയൻ പിടിച്ചെടുത്തതിന് ശേഷം ഇഷ്ടംപോലെ യുദ്ധങ്ങളും കാര്യങ്ങളും മുജാഹിദ്ദീനായിട്ട് നടക്കുന്നു അമേരിക്ക ഇഷ്ടംപോലെ സഹായങ്ങൾ ചെയ്യുന്നു അവിടുത്തെ ഇന്റലിജൻസ് റിപ്പ് ഇൻ്റലിജൻസ് ബ്യൂറോ സി ഐ എ അമേരിക്കയുടെ ഇൻ്റലിജൻസ് ബ്യൂറോ ഇഷ്ടംപോലെ സഹായങ്ങൾ ചെയ്യുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറേ നടക്കുന്നു അങ്ങനെ അഫ്ഗാൻ വാർ എന്നാണ് അതിനെ പറഞ്ഞത് അഫ്ഗാൻ വാർ ഓഫ് നയൻറ്റീൻ സെവൻറ്റി നയൻ തൊട്ട് നയൻറ്റി ടു വരെയുള്ള സമയം അങ്ങനെ അവസാനം മുജഹിദീൻ എന്ത് ചെയ്യുന്നു പിടിച്ചെടുക്കുന്നു എന്നിട്ടാണ് താലിബാൻ്റെ ആ ഒരു വരവെന്ന് പറഞ്ഞത് കാരണം താലിബാൻ നേരത്തെ ഉണ്ട് എവരെന്ന് പറയുന്ന ആ ഒരു ലെഫ്റ്റ് വിങ്സ് ഇടയ്ക്ക് ഒരുക്കിപ്പോൾ അവർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ സോർ റവല്യൂഷൻ വഴി പിടിച്ചെടുത്ത സമയത്ത് അവരെ ഈ താലിബാനിലുള്ള ആൾക്കാരെയൊക്കെ എന്ത് ചെയ്തു ആ സമയത്ത് അവരെ ചെയ്തു അല്ലെങ്കിൽ അവരെ കൊന്നുകളയാൻ തുടങ്ങി കാരണം അവർ ഇതിനെതിരാണ് ലെഫ്റ്റ് വിങ്ങിനെതിരാണെന്ന് പറഞ്ഞ് അവരെ കൊന്നുകളയാൻ തുടങ്ങിയപ്പോൾ എന്ത് ചെയ്തു അവർ പാകിസ്ഥാനിലേക്ക് കുടിയേറി പാർക്കുകയാണ് ഉണ്ടായിരുന്നു താലിബാൻകാർ താലിബാൻ എന്ന് പറഞ്ഞാൽ പാസ്തോ എന്ന് പറയുന്ന ഒരു ഭാഷ പാസ്തോ എന്ന് പറയുന്ന ഭാഷയിലായിരുന്നു സ്റ്റുഡൻസ് എന്നാണ് മീനിങ് ഓക്കെ അതിൽ സ്റ്റുഡൻറ്റ് പ്രൊട്ടസ്റ്റേഴ്സ് ആണ് സാധാരണ ഈ താലിബാനിലുള്ള വ്യക്തികളെന്ന് പറയുന്നത് സ്റ്റുഡൻസ് ആയിരുന്നു പിന്നീട് അവരങ്ങനെ ഒരു ആയിട്ട് വന്ന് പിന്നെ അവർ റവല്യൂഷനിസ്റ്റുകൾ പിന്നെ മുജഹിദീനിലെയും കുറേ ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ട് പിന്നീട് താലിബാനിൽ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഇപ്പോഴും ഈ ഒരു ന്യൂസ് വായിക്കുന്ന സമയത്ത് മുജഹിദീൻ എന്നൊരു വാക്ക് നിങ്ങൾ കാണുകയാണെങ്കിൽ അത് താലിബാനെ തന്നെയാണ് അവിടെ വിശേഷിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കുക ഓക്കെ മുജഹിദ്ദീൻ നിന്നും പിന്നീട് താലിബാനിലേക്ക് ആൾക്കാർ വന്നിട്ടുണ്ട് അവർ വഴി തന്നെയാണ് പിന്നെ താലിബാൻ വരുന്നത് പക്ഷേ അവർ കോമൺ ഹിസ്റ്ററി അവിടെ ഷെയർ ചെയ്യുന്നുണ്ട് അങ്ങനെ താലിബാൻ അവിടെ ഒറിജിനേറ്റ് ചെയ്യുന്നു പിന്നെ താലിബാൻ അവർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിന് ശേഷമാണ് കൂടുതലായിട്ട് പവറിൽ വരുന്നത് പിന്നെ മുജഹിദീൻ എന്ന് തന്നെ അവരുടെ തന്നെ ഇഷ്ടംപോലെ ഫാക്ഷൻസ് ഉണ്ട് അല്ലെങ്കിൽ അവർ തന്നെ ഇഷ്ടംപോലെ ഗ്രൂപ്പുകളായിട്ട് പിന്നെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അവർക്കെതിരെ ഇഷ്ടംപോലെ കോൺഫ്ലിക്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും നിങ്ങൾ നോക്കണ്ട അപ്പോൾ അങ്ങനെ താലിബാൻ എമർജ് ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിന് ശേഷമാണ് അവർ കുറച്ചുകൂടെ പ്രോമിനൻ്റായിട്ട് വരുന്നത് അവർ പാകിസ്ഥാനിൽ നിന്ന് തിരിച്ച് വരുന്നു നേരത്തെ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ പാകിസ്ഥാനിൽ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് വരുന്നു പവർ എടുക്കാൻ വേണ്ടി തിരിച്ച് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പവർ എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അവർക്ക് കൂടുതലായിട്ട് പൈസ കൊടുക്കുന്നത് സൗദി അറേബ്യയാണ് ആ സമയത്ത് അവർക്ക് കൂടുതലായിട്ട് പൈസ കൊടുക്കുന്നതും കാര്യങ്ങളൊക്കെ ഓക്കെ ഇനി ഇവരുടെ പ്രോമിസ് എന്ന് പറഞ്ഞാൽ താലിബാൻകാര് പറയുന്നതെന്ന് പറഞ്ഞാൽ സമാധാനം തിരിച്ചുകൊണ്ട് വരും കാരണം മുജഹിദീൻ തന്നെ പല പല ഇഷ്ടം പോലെ സെപ്പറേഷനിസ്റ്റുകളുണ്ട് അവരുടെ ഇഷ്ടം ഇഷ്ടംപോലെ ഫൈറ്റിങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവരുടെ ഫൈറ്റിങ്ങുകള് കാരണം സോവിയറ്റ് യൂണിയനുമായിട്ടുള്ള ഫൈറ്റ് അങ്ങനെ സമാധാനം എന്ന് പറഞ്ഞ കാര്യം അഫ്ഗാനിസ്ഥാനിൽ പിന്നെ കിട്ടിയിട്ടില്ല അവർക്ക് അവർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പതിനു ശേഷം അപ്പോൾ അവരുടെ സമാധാനം തിരിച്ചു കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞാണ് അവർ ബേസിക്കലി അവിടെ വരുന്നത് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ആദ്യമായിട്ട് അഫ്ഗാനിസ്ഥാനിൽ എന്ത് ചെയ്യുന്നു താലിബാൻ്റെ ഇഷ്ടം പോലെ സ്ഥലങ്ങൾ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള ബോർഡർ ഏരിയാസ് ഓക്കെ ഇവിടെ ഞാൻ ആ ഫിഗർ കാണിച്ചു തരാം ഫിഗറിലെന്ന് പറഞ്ഞാൽ പാകിസ്ഥാനും ഈ അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള ബോ കുറേ ബോർഡർ ഏരിയാസിലൊക്കെ ഇവരെന്ത് ചെയ്യുന്നു ആദ്യമായിട്ട് പിടിച്ചെടുക്കുന്നു അത് സതേൺ ഏരിയാസിലാണ് അത് മനസ്സിലാക്കണം സതേൺ റീജ്യനിലാണ് പിടിച്ചെടുക്കുന്നത് നോർത്തേൺ ഏരിയാസിലൊന്നും പോയിട്ടില്ല താലിബാൻ ആദ്യം ആദ്യം സതേൺ ഏരിയാസ് കാരണം പാകിസ്ഥാനുമായിട്ട് ഇഷ്ടംപോലെ കണക്ഷൻസ് ഉള്ളതുകൊണ്ടും താലിബാന് കണക്ഷൻസ് ഉള്ളതുകൊണ്ടും ഈ ഏരിയാസ് പിടിച്ചെടുക്കാൻ കുറച്ചുകൂടി എളുപ്പമായി താലിബാൻ ഓക്കെ അങ്ങനെയാണ് ആദ്യം എന്ത് ചെയ്യുന്നത് താലിബാൻ ആ ഒരു സദേൺ ഏരിയാസിലുള്ള സ്ഥലങ്ങൾ ആദ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ പിടിച്ചെടുക്കും തൊണ്ണൂറ്റിയാറിൽ ഏറ്റവും സെൻട്രൽ ആയിട്ടുള്ള ക്യാപിറ്റലായിട്ടുള്ള കാബോളിനെ പിടിച്ചെടുക്കും അഫ്ഗാനിസ്ഥാൻ്റെ ക്യാപിറ്റലിനെ കാബൂളിന് പിടിച്ചെടുക്കുകയും ആ തൊണ്ണൂറ്റി എട്ടോട് കൂടി ഏകദേശം തൊണ്ണൂറ് ശതമാനം അഫ്ഗാനിസ്ഥാനും താലിബാൻ്റെ കൺട്രോളിൽ വരെയും താലിബാൻ റൂൾ അവിടെ വരെയും ചെയ്യും ഓക്കെ പിന്നെ താലിബാൻ റൂൾ വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു മുജഹിദീൻ്റെ ഇഷ്ടംപോലെ ഫാക്ഷൻസ് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ ഇഷ്ടംപോലെ ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവരുടെ ഫൈറ്റിങ്ങും അവരുടെ ടെററും ഒക്കെ കൊണ്ട് ബുദ്ധിമുട്ടിയ ആൾക്കാർ നിന്നതുകൊണ്ട് തന്നെ ആ സമയത്ത് എന്ത് ചെയ്തു താലിബാനെ അവർ അക്സെപ്റ്റ് ചെയ്യാനുണ്ടായിരുന്നു അവിടുത്തെ ജനങ്ങൾ ആദ്യമൊക്കെ സമാധാനം ഉണ്ടായിരുന്നു അവിടെ പിന്നെ എന്ത് ചെയ്തു അവർ പോലെ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻസ് ഇഷ്ടം പോലെ താലിബാൻ നടത്തി തുടങ്ങി എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കരമായിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ഒക്കെ കൊണ്ടുവരാൻ തുടങ്ങി വുമണ് ആവശ്യമില്ലാത്ത രീതിയിലൊക്കെ അവരെന്ത് ചെയ്യുന്നു ഇഷ്ടം പോലെ പണിഷ്മെൻറ്റുകൾ കൊടുക്കാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടുകളിലൊക്കെ ഇഷ്ടംപോലെ പിക്ചേഴ്സ് ഇതേപോലത്തെ പോലെ പിക്ചേഴ്സ് അവിടെ പ്രചരിച്ചിരുന്നു എന്നുള്ളതാണ് പിന്നെ ചെറിയൊരു കളവ് നടത്തിയാൽ പോലും കൈ വെട്ടിക്കളയുക ടി വി കാണിച്ചു കൊടുക്കാതിരിക്കുക പത്ത് വയസ്സിന് മുകളിലോട്ടുള്ള കുട്ടികൾ പെൺകുട്ടികൾക്ക് സ്കൂളിൽ പോകാതിരിക്കുക അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻസ് അവർ ചെയ്തിരുന്നു അതുമാത്രമല്ല അവരിഷ്ടം പോലെ കൾച്ചറൽ വയലേഷൻസും ആ സമയത്ത് നടത്തിയിരുന്നു അതായത് അവർ ഞാൻ പറഞ്ഞു ഒരു മുസ്ലിമിസ്റ്റ് ആയിട്ടുള്ളൊരു ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു ബുദ്ധ സ്റ്റാറ്റ്യൂസ് ബഹേമിയൻ പ്രൊവിൻസ് അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ ഹിസ്റ്ററിക്കലി നോക്കുകയാണെങ്കിൽ ബുദ്ധിസ്റ്റ് ഒരു കൾച്ചർ ഉണ്ട് അവിടെ അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ബഹേമിയൻ പ്രോവിൻസ് അഫ്ഗാനിസ്ഥാനിൽ അവിടെയുള്ള ബുദ്ധിസ്റ്റ് സ്റ്റാറ്റ്യൂസിനെയൊക്കെ അവർ എന്ത് ചെയ്തു ബോംബ് ചെയ്തു രണ്ടായിരത്തി ഒന്നിലാണ് ആ സംഭവം നടക്കുന്നത് അതിൻ്റെ ഒരു ഫിഗർ ഞാൻ കാണിച്ചത് എന്താ ഇതാണ് ഒരു ബുദ്ധിസ്റ്റ് പ്രൊവിൻസ് എന്ന് പറഞ്ഞാൽ ഇതിനെല്ലാം അവർ ബോംബ് ചെയ്ത് ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഒന്നിൽ ഓക്കെ അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക അടുത്ത് അടുത്തു തരുന്ന സംഭവമാണ് അവരുടെ ഒരു തിരിച്ചടി അവർക്ക് കിട്ടുന്ന രണ്ടായിരത്തി ഒന്നിലാണ് രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നാം തീയതി വേൾഡ് ട്രേഡ് സെൻറ്ററിൽ അറ്റാക്ക് നടക്കുകയാണ് ന്യൂയോർക്കിലുള്ള വേൾഡ് ട്രേഡ് സെൻറ്ററിൽ അറ്റാക്ക് നടക്കുന്ന ഒസാമ ബില്ലാദിനാണ് അറ്റാക്ക് നടത്തുന്നത് ഒസാമ ബില്ലാദിൻ്റെ ടെറർ ഗ്രൂപ്പ് എന്ന് പറയുന്ന അൽ ഖൈദയാണ് ഓക്കെ ഒസാമ ബില്ലാദിൻ്റെ ടെറർ ഗ്രൂപ്പ് എന്ന് പറയുന്ന അൽ ഖ്വൈദ ഗ്രൂപ്പാണ് അൽ ഖയ്ദ ഗ്രൂപ്പിൻ്റെ സപ്പോർട്ട് കൊടുക്കുന്ന ഗ്രൂപ്പായിരുന്നു താലിബാൻ താലിബാൻ ഇഷ്ടം പോലെ സപ്പോർട്ട് കൊടുത്തിരുന്നു പിന്നെ പാകിസ്ഥാനും എന്ത് ചെയ്തിരുന്നു അൽഖയതയ്ക്ക് സപ്പോർട്ട് കൊടുത്തിരുന്നു അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നം യു എസ്സിന് മനസ്സിൽ യു എസിന് മനസ്സിലായി എന്ത് ചെയ്തു താലിബാനാണ് അൽഖുയതയ്ക്ക് ഇത്രയും സപ്പോർട്ട് കൊടുത്ത് ഇത്രയും വളർത്തിയത് അങ്ങനെ താലിബാനെതിരെ അമേരിക്ക ഫൈറ്റ് ചെയ്യാൻ തുടങ്ങുന്നു അങ്ങനെയാണ് അമേരിക്കയും താലിബാനുമായിട്ട് യുദ്ധത്തിലാവുന്നത് ഓക്കെ അങ്ങനെ ഒക്ടോബർ ഏഴാം തീയതി ഈ സെപ്റ്റംബറിൽ കഴിഞ്ഞത് ഓടെ തന്നെ എന്ത് ചെയ്തു അമേരിക്കയുടെ ട്രൂപ്പുകൾ അഫ്ഗാനിസ്ഥാനിലേക്ക് വരാൻ തുടങ്ങി താലിബാനെ പിടിച്ചു കെട്ടാൻ തുടങ്ങി ഒക്ടോബർ ഏഴാം തീയതി ആയപ്പോൾ തന്നെ ഇഷ്ടംപോലെ സ്ഥലങ്ങൾ അമേരിക്കൻ അല്ലെങ്കിൽ യു എസ് ട്രൂപ്പുകൾ വന്ന് താലിബാൻ ഏരിയയിൽ വന്ന് പിടിച്ചെടുത്തു അങ്ങനെ എന്ത് ചെയ്തു അവരുമായി അങ്ങനെ അമേരിക്ക തന്നെ ഏകദേശം ഇഷ്ടം പോലെ റീജ്യൻസ് കൺട്രോൾ കൊടുത്ത് അവിടെ ഒരു ഗവൺമെൻറ് സ്ഥാപിച്ചു അഫ്ഗാനിസ്ഥാൻ തന്നെ വേറൊരു ഗവൺമെൻറ് അവിടെ സ്ഥാപിക്കുകയുണ്ട് ആ സമയത്ത് താലിബാൻ എന്ത് ചെയ്തു പിന്നെ താലിബാൻ ഒന്നും വലുതായിട്ട് ചെയ്യാൻ പറ്റിയില്ല താലിബാൻ കുറച്ച് ഏരിയസ് ഒക്കെ പിന്നെ പിടിച്ചെടുക്കാൻ ശ്രമിച്ചെങ്കിലും പിന്നെ ബാക്കിയുള്ള സമയം ഗവൺമെൻറ് ആയിട്ട് തന്നെ ഇരുന്നു ഏകദേശം ഒരു പത്ത് വർഷത്തോളം കാലം പത്ത് വർഷം അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനൊന്നൊക്കെ ആയപ്പോൾ ഒസാ ബില്ലാദിനെ പാകിസ്ഥാനിൽ വെച്ച് അവർ ഒരു സീക്രട്ട് ഓപ്പറേഷനിൽ യു എസ് പിടികൂടി വധിക്കുകയും ചെയ്യുന്നുണ്ട് ആ സമയം വരെ എന്ത് ചെയ്തു വലുതായിട്ട് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഒന്ന് കുറച്ച് ഏരിയാസ് എന്ത് ചെയ്തു താലിബാൻ തിരിച്ചു പിടിക്കാൻ ശ്രമിച്ചെങ്കിലും താലിബാൻ റിലേറ്റീവ്ലി എന്താണ് ശാന്തമായിട്ട് തന്നെയാണ് ആ സമയത്തൊക്കെ നിരുന്നത് രണ്ടായിരത്തി പതിമൂന്ന് സമയത്ത് രണ്ടായിരത്തി പതിമൂന്നായ സമയത്താണ് ആദ്യമായിട്ടുള്ള പീസ് ഡയലോഗുകൾ തുടങ്ങുന്നത് രണ്ടായിരത്തി പതിമൂന്ന് ഒബാമ ഇരിക്കുന്ന സമയത്താണ് പീസ് ഡയലോഗുകൾ തുടങ്ങുന്നത് രണ്ടായിരത്തി പതിനാലോടുകൂടി പിന്നെ എന്ത് ചെയ്തു താലിബാൻ തിരിച്ച് അഗ്രേഷൻ തുടങ്ങുന്നു കാരണം ഒസാമ അബില്ലാദിൻ്റെ മരണം കൂടെ ആയപ്പോൾ താലിബാന് കുറച്ചുള്ളതൊരു ശക്തിയായി കാരണം കുറച്ച് അവിടെ ആ സമയത്ത് ജനി വര വളർന്നു വരുന്ന കുട്ടികളിൽ ഇവരെന്ത് ചെയ്തു ഒസാമ ബില്ലാദിനെ കൊല്ലമായിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയും അങ്ങനെ കൂടുതൽ ഫോളോവേഴ്സ് താലിബാന് കൊണ്ടുവരാൻ സഹായിക്കുകയും ചെയ്തെന്നാണ് അദ്ദേഹത്തിൻ്റെ മരണം കാരണം അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം കൂടുതൽ പവർഫുള്ളായിട്ട് താലിബാന് വരാൻ പറ്റിയും കുറച്ചുകൂടെ കൂടുതൽ സ്ഥലങ്ങൾ എന്ത് ചെയ്തു താലിബാൻ പിടിച്ചെടുക്കാൻ തുടങ്ങി അങ്ങനെയാണ് പീസ് ഡയലോഗിലേക്ക് അവസാനം ഒബാമ പോകുന്നത് പിന്നെ രണ്ടായിരത്തി പതിനാലിൽ പതിനാലിലായപ്പോൾ പിന്നെയും അഗ്രേഷൻ ഭയങ്കരമായിട്ട് കൂടി വയലൻസ് ഒക്കെ കൂടി ആ പീസ് ഡയലോഗ് ഒന്നും വർക്കായില്ല അങ്ങനെ വന്ന സമയത്ത് ഞാൻ പറഞ്ഞു പീസ് ഡയലോഗ് നടത്താനുള്ള മെയിൻ കാരണം ഇങ്ങനൊരു ഒരു പീസ് ഡയലോഗ് നടത്താമെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനൊന്നിനു ശേഷം അഫ്ഗാനിസ്ഥാൻ എന്ത് ചെയ്തു ഇഷ്ടംപോലെ ഏരിയാസ് പിടിച്ചെടുക്കാൻ തുടങ്ങി അഫ്ഗാനിസ്ഥാനിൽ ഇവിടെ നോക്കുകയാണെങ്കിൽ ഏകദേശം മുപ്പത്തിനാല് പ്രൊവിൻസുകളിലായിട്ട് നാനൂറ്റി ഇരുപത്തി ഒന്ന് ഡിസ്ട്രിക്റ്റുകളാണുള്ളത് ഓക്കെ അതിന് ഞാൻ പറഞ്ഞ പോലെ തന്നെ ആദ്യം ഈ നേരത്തെ സമയത്തൊക്കെ സദേൺ ഏരിയാസാണ് ആദ്യം പിടിച്ചെടുത്തുകൊണ്ടിരുന്നത് അതായത് പാകിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കിടുന്ന സ്ഥലങ്ങളാണ് ആദ്യം എന്ത് ചെയ്യുന്നത് ഇവർ കൺട്രോളിൽ വച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഈ സമയം അവർക്ക് മനസ്സിലായ എന്താണ് ഈ സതേൺ ഏരിയാസ് മാത്രം പിടിച്ചെടുത്തു കഴിഞ്ഞാൽ സെൻട്രൽ ഏരിയാസ് പിടിച്ചെടുത്താൽ വലിയ കാര്യമൊന്നുമില്ല ഭയങ്കര പാടായിരിക്കും ആദ്യമേ അവർ നോർത്തേൺ ഏരിയകളിൽ നിന്ന് തുടങ്ങി ഓക്കെ നോർത്തേൺ ഏരിയ എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്കറിയാം തജിക്കിസ്ഥാനുമായിട്ടൊക്കെ ബോർഡർ ചെയ്യുന്ന ആണ് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ റിലേറ്റീവലി താലിബാൻ കൺട്രോളിനെ എതിർത്ത രാജ്യ സ്ഥലങ്ങളാണ് അപ്പം ഇവിടെ തന്നെ അവർ ആദ്യം പിടിച്ചെടുക്കാൻ ശ്രമിക്കും അങ്ങനെ നോർത്തേൺ ഏരിയാസിനെ അവർ കൺട്രോളിൽ കൊണ്ടുവരാൻ നോക്കുകയും ചെയ്തു അതാണ് താലിബാൻ്റെ ഏറ്റവും വലിയ പാടും അവരുടെ ഏറ്റവും വലിയ സക്സസ്സും അങ്ങനെ ഏതൊക്കെ എന്ത് ചെയ്തു യു എസ് ഫോഴ്സസിനെ അവിടെ കൺട്രോൾ ചെയ്യാൻ കൺട്രോൾ വളരെ കുറഞ്ഞു കുറഞ്ഞു വന്നു അതായത് യു എസ് താലിബാനെതിരെയുള്ള യുദ്ധം തോറ്റു തോറ്റു വരെയായിരുന്നു അങ്ങനെ വന്നപ്പോഴാണ് പീസ് ഡീലിലേക്കൊക്കെ ഭാവം പോകുന്നത് പക്ഷേ അന്ന് സക്സസ്ഫുൾ ആയില്ല പിന്നെയും താലിബാൻ എന്തു ചെയ്തു കൂടുതൽ സ്ഥലങ്ങൾ പിടിച്ചെടുക്കാൻ തുടങ്ങി അങ്ങനെ വന്ന സമയത്താണ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ വരുന്നതും രണ്ടായിരത്തി പതിനെട്ടിൽ എന്ത് ചെയ്യുന്നു താലിബാനുമായിട്ട് സംസാരിക്കുന്നു ഇഷ്ടം പോലെ കാര്യങ്ങൾ സംസാരിച്ച് ഒരു ഡീലിലേക്ക് എത്തുക ഒരു പീസ് ഡീലിലേക്ക് എത്തുക എന്ന് പറയും അതിന് ഡോഹ എന്ന് പറയും ഡോഹ എഗ്രിമെൻറ്റിൽ ഇഷ്ടംപോലെ ഡീല് സൈൻ ചെയ്യേണ്ടത് എന്താണ് പ്രിസ്നസിനെ തുറന്നുവിടാം അതായത് അഫ്ഗാനിസ്ഥാൻ്റെ തന്നെ ഗവൺമെൻറ് ഉണ്ട് വേറൊരു ഗവൺമെൻറ് ഗവൺമെൻറ് ആ അതായത് താലിബാനല്ലാതെ തന്നെ വേറെ ഗവൺമെൻറ് അവിടെ ഭരിച്ചിരുന്നു ആ ഗവൺമെൻറ്റിൻ്റെ കുറേ പ്രിസ്നസിനെ താലിബാൻ തുറന്നുവിടാനും പിന്നെ അമേരിക്കയിലൊന്ന് പിടിച്ചെടുത്ത പ്രിസ്നസിനെ തുറന്നുവിടാനും അതുപോലെ തന്നെ അമേരിക്ക എഗ്രിമെൻ്റ് സൈൻ ചെയ്യുന്നു താലിബാനിലെന്ന് പിടിച്ചു വെച്ച പ്രിസ്നാസിനെ താലിബാനിലെ പ്രിസ്നാസിനെ തുറന്നുവിടാം പിന്നെ അതുപോലെ തന്നെ അമേരിക്കൻ ഫോഴ്സസ് അതുപോലെ തന്നെ പോവാം തിരിച്ചെന്ത് ചെയ്യണം താലിബാൻ താലിബാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ അൽ ഖയ്ദ ഐ എസ് ഐ എസ് പോലത്തെ ടെററിസ്റ്റ് ഓർഗനൈസേഷന് അഫ്ഗാനിസ്ഥാനിൽ ഓപ്പറേറ്റ് ചെയ്യാൻ സമ്മതിക്കരുത് ഓക്കെ അതായിരുന്നു അങ്ങ് കരാർ അങ്ങനെ ദോഹ അഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പിന്നെ അടുത്ത ട്രംപ് മാറി ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ വന്നപ്പോൾ എന്ത് ചെയ്തു പറയുന്ന ഒരു കാര്യമാണ് സെപ്റ്റംബർ പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് അതായത് നാനോ ലെവൽ ഈ രണ്ടായിരത്തി ഒന്നിലെ വേൾഡ് ട്രേഡ് സെൻറ്ററിൽ അറ്റാക്ക് നടന്ന് കറക്റ്റ് രണ്ട് വർഷം പിന്നിടുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഫോഴ്സുകളെല്ലാം നമ്മൾ വിഡ്രോ ചെയ്യുക എന്ന് പറയുന്നു പക്ഷേ അതിന് മുൻപ് തന്നെ ഏകദേശം ഫോഴ്സ് എല്ലാം ഇപ്പോഴേ പോയി കഴിഞ്ഞു പോയിക്കഴിഞ്ഞു കൂടി തന്നെ വിഡ്രോ ചെയ്യുന്നുണ്ട് വിഡ്രോ ചെയ്യുന്നു അതും കൂടെ ആപ്പം എന്ത് ചെയ്തു താലിബാന് ഭയങ്കര കൺട്രോളായി ആ നേരത്തെ സമയത്ത് തന്നെ ഏകദേശം എന്ത് ചെയ്തു താലിബാൻ ഒരുവിധം നല്ല ഏരിയാസ് കൺട്രോൾ ഉണ്ടായിരുന്നു അതായത് ഏകദേശം ആ ഒരു പീസ് ഡീൽ ആദ്യത്തെ പീസ് ഡീൽ പറയുന്ന സമയത്ത് ഒബാം പറയുന്ന സമയത്ത് തന്നെ എഴുപത്തഞ്ച് ഡിസ്ട്രിക്റ്റുകൾ ഓൾറെഡി താലിബാൻ കൺട്രോളിലായിരുന്നു അതിന് പിന്നെ കുറച്ച് ഗവൺമെൻറ് നൂറ്റി മുപ്പത്തി മൂന്ന് റീജ്യൻ ഗവൺമെൻറ് കൺട്രോളിലും പിന്നെ നൂറ്റി എൺപത്തി ഒൻപത് സ്ഥലങ്ങൾ പിന്നെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന കുറേ സ്ഥലങ്ങളുണ്ടായിരുന്നു ഓക്കെ പിന്നീട് അടുത്ത് മാറിക്കഴിഞ്ഞപ്പം എന്ത് ചെയ്തു അത് പിന്നെയും കുറച്ചുകൂടെ പവർഫുൾ ആയിട്ട് വന്നു എന്നുള്ളതാണ് പിന്നെയും കുറേ കൂടെ ഏരിയാസ് അവർ കൺട്രോൾ ചെയ്യാൻ നോക്കി അതിൽ തന്നെ ഇനി അടുത്ത് അഫ്ഗാൻ ലീഡർഷിപ്പിനെ കുറിച്ച് അല്ലെങ്കിൽ താലിബാൻ ലീഡർഷിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെ മെയിൻ ലീഡർ എന്ന് പറഞ്ഞാൽ മുല്ല ഒമറാണ് പണ്ടത്തെ അല്ലെങ്കിൽ താലിബാനിലുള്ള പണ്ടത്തെ ലീഡർ എന്ന് പറയുന്നത് പുള്ളിക്കാരെ മാറി ഇപ്പോഴും പുതിയ ലീഡർഷിപ്പാണ് എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാർ പുതിയതായിട്ട് ഇതെല്ലാം പുതിയ ലീഡേഴ്സാണ് പണ്ടത്തെ അല്ലെങ്കിൽ ഫൗണ്ടർ അല്ലെങ്കിൽ ആ ഒരു ഫസ്റ്റ് ലീഡർ എന്ന് പറഞ്ഞാൽ മുല്ല ഉമ്മറാണ് മുല്ലഅമർ മരു മരണമടഞ്ഞു പിന്നെയുള്ള ഇത് പുതിയ ലീഡർഷിപ്പാണ് പുതിയ ലീഡർഷിപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ എവർക്ക് പാകിസ്ഥാനുമായിട്ട് കൂടുതൽ കണക്ഷൻസ് ഉണ്ട് ഓക്കെ പുതിയ ലീഡർഷിപ്പിന് പാകിസ്ഥാനുമായിട്ട് കൂടുതൽ കണക്ഷൻസ് ഉണ്ട് അവർ കൂടുതൽ അവിടുന്ന് ഫണ്ടിങ് കിട്ടും അങ്ങനെയുള്ള കുറച്ച് നെറ്റ്വർക്കും കൂടെ അവർക്ക് എക്സ്ട്രാ ഉണ്ട് എന്നുള്ളതാണ് കുറച്ചും കൂടെ പേടി പേടിയരമായിട്ട് പറയാനുള്ള കാര്യം ഓക്കെ അപ്പോഴങ്ങനെയൊക്കെയാണ് അപ്പോഴേ ഇപ്പോഴും അമേരിക്കൻ ഫോഴ്സസും പോയിട്ടുണ്ട് ഇപ്പോൾ കൂടുതലായിട്ട് നേരത്തെ അതേപോലത്തെ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ അതേ ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോഴും വരുന്നത് അത് കംപ്ലീറ്റ് ആയിട്ട് അവർ കൺട്രോൾ എടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ താലിബാൻ അഫ്ഗാൻ ഗവൺമെൻറ്റിനെ കീഴടക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ന്യൂസിൽ നമ്മൾ പറയുന്നുണ്ട് ഇന്നത്തെ ന്യൂസിൽ മൂന്ന് സിറ്റീസ് അടക്കം കീഴടക്കിയിട്ടുണ്ട് അവർ മൂന്ന് സിറ്റീസ് അടുത്ത് അവർക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ അവരുടെ ആ ഒരു ടാക്ടിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അവർ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ നോർത്തേൺ ഏരിയാസ് അതായത് നോർത്തേൺ റീജ്യൻസിൽ ആദ്യം കീഴടക്കിയവർ ഓക്കെ നോർത്തേൺ റീജ്യനിൽ ആദ്യം കീഴടക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം അവർ താലിബാൻ്റെ നെഗറ്റീവ് കൺട്രോളുള്ള ഏരിയ ആയിരുന്നു അത് അവർക്ക് ആദ്യം കീഴടക്കിയതുപോലെ തന്നെ ഏകദേശം കൺട്രോൾ ചെയ്യാൻ പാടുള്ള റീജിയനൊക്കെ അവർ കീഴടക്കി കഴിഞ്ഞു മാത്രമല്ല ഇപ്പോൾ മറ്റൊരു രാജ്യത്തിന് ഇവരെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ പോലും അവർക്ക് പറ്റത്തില്ല കാരണം കംപ്ലീറ്റ് ആയിട്ട് അവർ കവർ ചെയ്തു ബോർഡർ ഏരിയാസൊക്കെ തജിക്കിസ്ഥാൻ്റെ ബോർഡർ കസാക്കിസ്ഥാൻ്റെ ബോർഡർ ഇതെല്ലാം എന്ത് ചെയ്തു അവർ കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവർക്ക് സഹായം അയക്കാൻ പോലും പറ്റില്ല എന്നാൽ നേരിട്ട് താലിബാൻ്റെ അറ്റാക്കിൽ ഏർപ്പെടേണ്ടി വരും അങ്ങനെ ഒരു ലോക്കായിട്ട് അവർക്ക് ഇരിക്കുന്ന സിറ്റുവേഷനാണ് ഇവർ പറയുന്ന ഏകദേശം ഒന്ന് രണ്ട് മാസത്തിനകം തന്നെ താലിബാൻ പൂർണ്ണമായിട്ട് അഫ്ഗാനിസ്ഥാൻ കൺട്രോളിൽ വരുമെന്നാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ പറയുന്നത് അവർ ഫൈറ്റ് ചെയ്യുന്നുണ്ട് തിരിച്ച് പക്ഷേ അതൊന്നും വളരെ ശക്തമല്ല എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക ഇത്രയും ഹിസ്റ്ററിക്കൽ പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ അതിനെക്കുറിച്ചുള്ള ചരിത്രപരമായിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുക ഓക്കെ പിന്നെ ഇന്ത്യൻ ഇൻവോൾവ്മെൻറ്റിനെ കുറിച്ച് പറയുന്നുണ്ട് ഇതിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു പണ്ടത്തെ സമയത്ത് രാജീവ് ഗാന്ധി ഗവൺമെൻറ് ഉണ്ടായിരുന്ന സമയത്ത് നടത്തിയ കാര്യങ്ങളൊക്കെയാണ് എന്താണ് രാജീവ് ഗാന്ധി അപ്പോൾ ഒരിക്കലും നമ്മൾ ഇന്ത്യയുടെ സംബന്ധം ഇന്ത്യൻ പോയിന്റ് ഓഫ് വ്യൂയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഒരിക്കലും താലിബാനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല ഓക്കെ ഇന്ത്യ ഒരിക്കലും താലിബാൻ ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്തിട്ടില്ല അഫ്ഗാൻ ബാക്ക്ഡ് ആയിട്ടുള്ള അഫ്ഗാൻ ലെഡ് ആയിട്ടുള്ള ഗവൺമെൻറ്റിനാണ് എപ്പോഴും ഇന്ത്യ സപ്പോർട്ട് ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക ഓക്കെ കാരണം ഒന്നാമത്തെ പ്രശ്നം താലിബാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു പാകിസ്ഥാൻ കണക്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ പാകിസ്ഥാൻ വഴി ഇന്ത്യയിലോട്ട് ക്രോസ് ബോർഡർ ടെററിസം കൂടാനുള്ള ചാൻസ് കൂടുതലാണ് ഓക്കെ ക്രോസ് ബോർഡർ ടെറസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അടുത്ത ഇന്ത്യക്ക് പിന്നെയും പ്രശ്നകരമായിട്ടുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യ അതിന് ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷേ നിവർത്തിയില്ല അവസാനം ഒന്നുമില്ലെങ്കിൽ ഇപ്പം അഥവാ താലിബാൻ കംപ്ലീറ്റ് കൺട്രോൾ ഏർപ്പെടുത്തിയാണെങ്കിൽ പിന്നെ നമുക്ക് താലിബാനുമായിട്ട് റിലേഷൻ നടത്തേണ്ടി വരും കാരണം ഇഷ്ടംപോലെ ട്രേഡുകളും അഫ്ഗാനിസ്ഥാനുമായിട്ട് ഉള്ളതാണ് ഇന്ത്യയ്ക്ക് നല്ല ട്രേഡും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു അവസാനം ഒരു എഗ്രിമെൻറ്റിലേക്ക് വരേണ്ടി വരും അത് ഫ്യൂച്ചറാണ് നമുക്കിപ്പം പറയാൻ പറ്റത്തില്ല എങ്ങനെയാണ് റിലേഷൻഷിപ്പ് പോകുമെന്ന് പക്ഷേ സ്റ്റിൽ ഇപ്പോഴും എന്ത് ചെയ്യുന്നു നമ്മൾ അഫ്ഗാൻ ബാക്ക്ഡ് ഗവൺമെൻറ്റെയാണ് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയിരിക്കുക ഓക്കെ അത്രയാണ് അതിൽ വരുന്നത് അടുത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഐഡിയ ഇതും കൂടെ ഒന്ന് മനസ്സിലാക്കുക കോൾ പ്ലാന്റുകളെ പ്ലാന്റുകളെക്കുറിച്ച് പറയുന്ന കാര്യമാണ് ഓക്കെ ഇതിൽ പറയുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ ബേസിക്കലി മനസ്സിലാക്കിയിരിക്കേണ്ടത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ പറയുന്നത് തന്നെ പണ്ടത്തെ ഇരുപത്തഞ്ച് വർഷത്തിന് മുകളിൽ പഴക്കമുള്ള കോൾ പ്ലാന്റുകളെല്ലാം അടയ്ക്കുക കാരണം അവർ എഫിഷ്യൻ്റായിട്ട് അത് തരുന്നില്ല എന്നൊക്കെയാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് അതിനെക്കുറിച്ചാണ് ഈ ഒരു ആർട്ടിക്കിൾ പറയുന്നത് ഇതിൽ ആദ്യം പറയുന്നത് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനാറിലെ പാരീസ് അഗ്രിമെൻറ്റിനെ കുറിച്ച് ആദ്യം മനസ്സിലാക്കണം രണ്ടായിരത്തി പതിനാലിലാണ് പാരീസ് എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്നത് ഓക്കെ പാരീസ് അഗ്രിമെൻ്റിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മൾ കാർബൺ എമിഷൻസ് ഭയങ്കരമായിട്ട് കുറയ്ക്കണം കാർബൺ എമിഷൻസ് കാർബൺ നമ്മൾ രാജ്യങ്ങളിൽ തുറന്നുവിടുന്ന അളവ് ഭയങ്കരമായിട്ട് കുറയ്ക്കണം അപ്പോൾ അങ്ങനെ കുറയ്ക്കാൻ വേണ്ടി രാജ്യങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും അവർക്ക് എത്ര കുറയ്ക്കണം എന്നൊക്കെ തീരുമാനിക്കാൻ പറ്റും രാജ് സ്വന്തം കൺട്രീസിന് തന്നെ ആ കൺട്രീസിന് തന്നെ എത്ര അളവ് കുറയ്ക്കണം തീരുമാനിക്കാൻ പറ്റും അതിനെ നാഷണലി ഡിറ്റർമിൻഡ് കോൺട്രിബ്യൂഷൻ അഥവാ എൻ ഡി സി എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ അതാണ് ഇവിടെ ആദ്യം പറയുന്നത് അങ്ങനെ നാഷണലി ഡിറ്റർമിൻഡ് കോൺട്രിബ്യൂഷൻസ് എൻ ഡി സിയിൽ പറയുന്ന എന്താണ് കുറച്ചും കൂടി ആയിട്ട് അല്ലെങ്കിൽ കാർബൺ അളവ് കുറച്ച് കൊണ്ടുള്ള കോൺട്രിബ്യൂഷൻസ് കൊണ്ടുവരണം എന്ന് പറയുന്നുണ്ട് അപ്പം ബേസ് ആയിട്ട് നിങ്ങൾ എന്താണ് എൻ ഡി സി എന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക എന്താണ് എൻ ഡി സി എന്നുള്ള കാര്യം ഓക്കെ സോറി ഓക്കെ എന്താണ് എൻ ഡി സി എന്ന് നമുക്ക് നോക്കാം എൻ ഡി സി എന്ന് പറയുമ്പോൾ ഇവിടെ ബേസിക്കലി ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ എമിഷൻസ് കുറയ്ക്കുക എന്നുള്ളതാണ് അതായത് എമിഷൻ കുറയ്ക്കുമ്പോൾ തന്നെ ഓരോ രാജ്യങ്ങൾക്കും അവരുടെ ഒരു ടാർജറ്റ് സെലക്ട് ചെയ്യാൻ പറ്റും പാരീസ് അഗ്രിമെൻറ്റിൽ ഓക്കെ എങ്ങനെ കാർബൺ എമിഷൻ കുറയ്ക്കണം അവർ പറഞ്ഞ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇങ്ങനെയാണ് ഇന്ത്യ പറയുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ കാർബൺ എമിഷൻ കുറയ്ക്കാൻ വേണ്ടി പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ അവരുടെ അവരുടെ ഗവൺമെൻ്റിന് കിട്ടുന്ന വരുമാനം ജി ഡി പിയുടെ മൂന്നിലൊന്നായിട്ട് എമിഷൻസിന് നേരത്തെ എമിഷൻസിൽ ഒന്ന് കുറയ്ക്കുക ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നാൽപ്പത് ശതമാനം എന്തിയ നോൺ ഫോസിലായിട്ടുള്ള അല്ലെങ്കിൽ ആയിട്ടുള്ള അല്ലെ റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന എനർജികൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള ആവുക ടോട്ടൽ എനർജി ജനറേഷൻ്റെ നാൽപ്പത് ശതമാനം നോൺ ഫോസിൽ ഫ്യൂവൽ ആയിരിക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ ടാർജറ്റ് മൂന്നാമത്തെ ടാർജറ്റ് കാർബൺ സിങ്കിനെ കൂടുതലാക്കി കൊണ്ടുവരിക കാർബൺ സിങ്ക് എന്ന് പറയുമ്പോൾ എന്താണ് കാർബണിനെ വലിച്ചെടുക്കുന്ന അല്ലെങ്കിൽ കാർബൺ ഡൈ ഡയോക്സൈഡിനെ വലിച്ചെടുക്കുന്ന അറ്റ്മോസ്ഫിയറിനെ വലിച്ചെടുക്കുന്നതാണ് കാർബൺ സിങ്ക് എന്ന് പറയുന്നത് അതായത് കൂടുതലും മരങ്ങളെ പിടിപ്പിക്കുക അങ്ങനെ ഏകദേശം രണ്ട് പോയിൻറ്റ് അഞ്ച് മില്യൺ മുതൽ മൂന്ന് മില്യൺ വരെ എന്ത് ചെയ്യുന്നുണ്ട് ടൺ ഓഫ് കാർബൺ ഇക്വലൻ്റ് ആയിട്ടുള്ള ഫോറസ്റ്റ് കവർ നമ്മൾ നിർമ്മിക്കുന്ന എഗ്രിമെൻറ്റും കൂടെ അല്ലെങ്കിൽ ഒരു തീരുമാനം കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട് അതാണ് നമ്മുടെ നാഷണൽ ഡിറ്റർമിൻഡ് കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത് ഓക്കെ അത് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക ഈ ഒരു ടാർജ് നമ്മൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്ന രണ്ടായിരത്തി മുപ്പതോടു കൂടിയാണ് അപ്പം ഇങ്ങനെയുള്ള നാഷണലി ഡിറ്റർമിൻഡ് കോൺട്രിബ്യൂഷൻസ് വഴി നമ്മൾ എന്ത് ചെയ്യുക കാർബൻ്റെ അളവ് കുള കുറയ്ക്കാൻ വേണ്ടിയാണ് ഇവിടെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇരുപത്തഞ്ച് വർഷത്തിന് മുകളിലുള്ള കോൾ പ്ലാന്റുകളെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് കളയുന്നുണ്ട് ഇരുപത്തഞ്ച് വർഷത്തിന് മുകളിലുള്ള കോൾ പ്ലാന്റുകൾ നമ്മൾ കംപ്ലീറ്റ്ലി കളയുന്നുണ്ട് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യം ഞാൻ ഇവിടെ പറഞ്ഞുതരാം ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇതിൻ്റെ ഓപ്പോസിറ്റ് കാര്യങ്ങളാണ് ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അതായത് ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞെന്ന് പറഞ്ഞ് ഇങ്ങനെ എന്താണ് ആയിട്ട് വരണമെന്നില്ല എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് വർഷം മോളിലുള്ളതിൽ തന്നെ ചില പ്ലാന്റുകൾ ഓക്കെ ചില പ്ലാന്റുകൾ അഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് അതായത് അവർക്ക് അവിടെ നിന്ന് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് വലിയ ചിലവൊന്നും വരുന്നില്ല അതിൻ്റെ എക്സാമ്പിളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ജസ്റ്റ് നോക്കുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ഒന്നും വരുന്നില്ല ഇടയ്ക്ക് ഒന്ന് രണ്ട് മൂന്ന് പോയിന്റ് മാത്രമേ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക എന്നുള്ളതേ ഉള്ളൂ ഓക്കെ അതായത് ചില ഇരുപത്തഞ്ച് വർഷത്തിന് മുകളിലോട്ടുള്ള പ്ലാന്റുകൾ പോലും എന്ത് ചെയ്യുന്നുണ്ട് ഈ കുറഞ്ഞ ചിലവിൽ നമുക്ക് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതിൻ്റെ ഒന്ന് രണ്ട് കാരണങ്ങളെന്ന് പറഞ്ഞാൽ പണ്ടത്തെ കോൾ പ്ലാന്റുകളുടെ പ്രത്യേകത എവിടെയാണോ കോൾ ഉള്ളത് അതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരിക്കും കോൾ പ്ലാന്റ് തൊട്ടടുത്ത് തന്നെയായിരിക്കും അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റൊക്കെ വളരെ കുറവായിരിക്കും അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രോഫിറ്റബിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എന്നിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതുപോലത്തെ ഒന്ന് രണ്ട് റീസൺസ് ഇവിടെ പറയുന്നുണ്ട് എന്താണ് ഇങ്ങനെയുള്ള പഴയ കോൾ പ്ലാന്റുകളെയൊക്കെ മാറ്റിയാൽ തന്നെ അയ്യായിരം കോടി രൂപയാണ് ഏകദേശം നമുക്ക് ഒരു വർഷം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത് അയ്യായിരം കോടി അപ്പം അയ്യായിരം കോടി ജനറേറ്റ് ചെയ്താൽ പോലും വളരെ ലാഭം അതിൽ നിന്നുണ്ടാവുന്നില്ല എന്ന് പറയുന്നുണ്ട് ഓക്കെ വളരെ ലാ ഏകദേശം ടോട്ടൽ നമുക്ക് ചിലവിൻ്റെ വേറെ രണ്ട് ശതമാനം മാത്രമേ അത് വരുന്നുള്ളൂ അത് ടോട്ടലായിട്ട് നമുക്കൊരു ലാഭം കൊണ്ടുവരാൻ പറ്റുന്നില്ല അതിനേക്കാളും നല്ല എന്താണ് പ്രൊഡക്റ്റീവായിട്ട് അല്ലെങ്കിൽ നമുക്ക് പ്രോഫിറ്റബിളായിട്ട് കിട്ടുന്ന അല്ലെ പ്രോഫിറ്റബിളായിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന കോൾ പ്ലാന്റുകൾ എന്ത് ചെയ്യാം അവിടെ പൊല്യൂഷൻ പ്ലാന്റുകൾ വയ്ക്കുക അല്ലെങ്കിൽ പൊല്യൂഷൻ മാറ്റാനുള്ള സംവിധാനങ്ങൾ നടത്താൻ പറ്റും നമുക്ക് എന്നുവച്ചാൽ പൊല്യൂഷൻ കൺട്രോൾ എക്വിപ്മെൻസ് എന്ന് പറയും ഓക്കെ അപ്പോൾ പൊല്യൂഷൻ കൺട്രോൾ എക്വിപ്മെൻസ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ് പൊല്യൂഷൻ കൺട്രോൾ എക്വിപ്മെൻസ് ഇൻസ്റ്റാൾ ചെയ്ത് അതിനെ പ്രോഫിറ്റബിൾ ആയിട്ട് പിന്നെ കൊണ്ടുപോകുക അങ്ങനെ ഒരു വർഷം അല്ലെങ്കിൽ ഇരുപത്തഞ്ച് വർഷം ഒന്നൊരു കണക്ക് മാറ്റിയിട്ട് അതെങ്ങ് ഓരോ വർക്കിങ്ങും നോക്കി അല്ലെങ്കിൽ ഓരോ കോൾ പാനലും വർക്ക് ചെയ്യുന്ന എങ്ങനെയെന്ന് നോക്കി അല്ലെങ്കിൽ അവരുടെ ഓപ്പറേഷൻ കോസ്റ്റ് എങ്ങനെയാണ് അവരുടെ പ്രോഫിറ്റ് എങ്ങനെയാണ് എന്നൊക്കെ നോക്കിയിട്ട് ആവശ്യമില്ലാത്തതിനെ കളയുക ബാക്കി വച്ചിരിക്കുക എന്നുള്ള ഒരു കാര്യം ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു പോയിൻറ്റിൽ മെയിനായിട്ട് പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യമൊന്നും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക ആ ഒരു ഐഡിയ മാത്രമേ ഇതിൽ പറയുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ആ ടൈം ഫ്രെയിം ഇരുപത്തഞ്ച് വർഷത്തുള്ള എല്ലാ കോൾ പ്ലാന്റുകളും അടച്ചു കളയുക എന്ന് പറയാതെ എന്താണ് ഇരുപത്തഞ്ച് വർഷത്തിൽ തന്നെ ഏറ്റവും പ്രൊഡക്റ്റീവ് അല്ലാത്ത നമുക്ക് ലാഭം കിട്ടാത്ത പ്ലാന്റുകൾ മാത്രം അടയ്ക്കുക എന്നൊരു ഇതിലേക്ക് പോകുക എന്നൊരു കാര്യമാണ് ഇതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ ഇതിൽ പറയുന്ന ഒരു ഓർഗനൈസേഷനെ കുറിച്ചും കൂടെ പറയുന്നുണ്ട് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ അതിനെക്കുറിച്ച് ബ്രീഫായിട്ടൊന്നും മനസ്സിലാക്കിയിരിക്കുക ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ എന്ന് പറയുമ്പോൾ അവർ പവർ സെക്ടറിൻ്റെ റെഗുലേ ഇന്ത്യയിലൊരു ഇമ്പോർട്ടൻറ്റ് റെഗുലേറ്ററാണ് പവർ സെക്ടറിൽ സെൻട്രൽ ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ എന്ന് പറയുന്നത് അവർ കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി മേഖലയിൽ തന്നെ അല്ലെങ്കിൽ പവർ സെക്ടറിൽ തന്നെ കോമ്പറ്റീഷൻ പ്രൊമോട്ട് ചെയ്യുക എഫിഷ്യൻസി കൂട്ടുക അങ്ങനെയുള്ള കാര്യങ്ങൾ മാർക്കറ്റിനെ ഇമ്പ്രൂവ് ചെയ്യുക ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടുക അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ എന്താണ് ഇഷ്ടംപോലെ ഇലക്ട്രിസിറ്റി കൊണ്ടുവരിക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഒരു സ്റ്റാറ്റുവേട്ടറി വളരെ ഇമ്പോർട്ടൻ്റായിട്ടുള്ള ബോഡിയാണ് അവർക്കും ക്വാസി ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡിയാണെന്നും കൂടെ മനസ്സിലാക്കിയിരിക്കുക ഓക്കെ കോർട്ടിൻ്റെ കുറച്ച് പവേഴ്സും കൂടെ ഇതിന് അതാണ് ക്വാസി ജുഡീഷ്യൽ ഞാൻ ഇന്നലെ മെനിഞ്ഞാന്നൊക്കെ പറഞ്ഞാണ് ക്വാസി ജുഡീഷ്യലിൻ്റെ കാര്യം ക്വാസി ജുഡീഷ്യൽ സ്റ്റാറ്റസ് ഉണ്ട് അതിൽ കോർട്ടിൻ്റെ കുറച്ച് പവേഴ്സ് അതിന് കിട്ടുന്നുണ്ട് എന്നുള്ളതും കൂടെ മനസ്സിലാക്കിയിരിക്കുക അത് ഇലക്ട്രിസിറ്റി ആക്ട് രണ്ടായിരത്തി മൂന്നിന് കീഴിലാണ് ഇത് വരുന്നതെന്ന് കൂടെ മനസ്സിലാക്കിയിരിക്കുക സെൻട്രൽ ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ ഓക്കെ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത്രയും കാര്യങ്ങൾ ഇതിനെക്കുറിച്ചും കൂടെ മനസ്സിലാക്കിയിരിക്കുക അതും ഈ ഒരു ആർട്ടിക്കിളിൻ്റെ അകത്ത് വരുന്ന ഒരു വാക്കാണ് അത് എക്സാമിനേഷൻ പോയിൻറ്റ് ഓഫ് വ്യൂ ഇത്രയും കൂടെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട വേണ്ടതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ഇത്രയും ആർട്ടിക്കൽസിലൊന്ന് മനസ്സിലാക്കിയിരിക്കുക പിന്നെ അടുത്ത് വരുന്ന ന്യൂസ് എന്ന് പറയുന്നത് ഏറ്റവും താഴ്ത്ത് പിന്നെ അടുത്ത് യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിലിനെ കുറിച്ചൊരു ന്യൂസ് വരുന്നുണ്ട് ഓക്കെ അതെന്താണ് നമുക്ക് ആയിട്ട് നോക്കാം യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിൽ അവിടെ ഇന്ത്യ ജോയിൻ ചെയ്യുന്നത് ഇന്ത്യ യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിലെ എട്ടാമത്തെ പ്രാവശ്യമാണ് ഇപ്പോഴും നോൺ പെർമനൻറ്റ് മെമ്പറായിട്ട് യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിലിൽ സെലക്ട് ആയിരിക്കുന്നതെന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക ഓക്കെ ഇനി ഇത് വരുന്ന ജനറൽ സ്റ്റഡീസ് ടൂറിൽ ഇൻറ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ് വരുന്നത് ഇനി എന്താണ് യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിൽ എന്ന് നോക്കാം യുണൈറ്റഡ് നേഷൻസിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആറ് ഓർഗൻസ് ആണ് യുണൈറ്റഡ് നേഷൻസിനുള്ളത് അതിൽ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഓർഗനാണ് യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിൽ എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് യുണൈറ്റഡ് നേഷൻസിൻ്റെ ചാർട്ടറിൽ ഇരുപത്തി മൂന്നാമത്തെ ആർട്ടിക്കളിൽ പറയുന്നുണ്ട് യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിൽ എന്താണ് അതിനെക്കുറിച്ചൊക്കെ ഓക്കെ ഇതിൻ്റെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ എന്താണ് ഇൻ്റർനാഷണൽ പീസും സെക്യൂരിറ്റിയും കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിനെ പെർമനൻ്റ് ആയിട്ട് അഞ്ച് ഉണ്ട് നോൺ പെർമനൻ്റ് ആയിട്ട് പത്ത് ഉണ്ട് പെർമനൻ്റ് മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ചൈന ഫ്രാൻസ് റഷ്യ യു കെ യു എസ് നോൺ പെർമനൻ്റ് ആയിട്ട് പത്ത് ഉണ്ട് അത് രണ്ട് വർഷം രണ്ട് വർഷം കൂടുമ്പോൾ മാറിക്കൊണ്ടിരിക്കും പത്ത് മെമ്പേഴ്സും അവർ ഇലക്ഷൻ നടക്കുന്ന യുണൈറ്റഡ് നേഷൻസിൻ്റെ വേറൊരു ബോഡിയായിട്ടുള്ള ജനറൽ അസംബ്ലി എന്ന് പറയുന്ന വേറൊരു ഉണ്ട് അപ്പോൾ അതിൻ്റെ അതാണ് ഒരു വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ബോഡീസാണ് ഓർഗൺസ് ആണ് യുണൈറ്റഡ് നേഷൻസിൻ്റെ അപ്പോൾ ഈ യുണൈറ്റഡ് നേഷൻസിൻ്റെ ജനറൽ അസംബ്ലി എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് ഇലക്ഷൻ നടത്തി സെലക്ട് ചെയ്ത് ടു തേർഡ് മെജോറിറ്റി കിട്ടുന്നവരാണ് എന്ത് ചെയ്യുന്നത് യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ ഒരു നോൺ പെർമനന്റ് മെമ്പറായിട്ട് വരുന്നത് ഇന്ത്യ ഇപ്പോഴും വന്നിട്ടുണ്ട് ഇന്ത്യക്ക് ഇപ്പോൾ രണ്ട് വർഷ സമയം നോൺ പർമനന്റ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ ഈ മീറ്റിംഗ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ സാധാരണ പ്രസിഡൻസി വരുന്ന അല്ലെങ്കിൽ പ്രസിഡൻ്റായിട്ട് ഓരോ രാജ്യങ്ങളായിരിക്കും വഹിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ മാസം അത് മാറും പതിനഞ്ച് രാജ്യങ്ങളതിനെ ഓരോ മാസം അതിനെ മാറി മാറി കറങ്ങി കറങ്ങി വരും യുണൈറ്റഡ് നേഷൻസിൻ്റെ പ്രസിഡൻസി അപ്പോൾ ഈ മാസം ഇന്ത്യക്കാണ് യുണൈറ്റഡ് നേഷൻസിൻ്റെ പ്രസിഡൻസി വരുന്നത് ഓക്കെ അപ്പോൾ ഇന്ത്യയാണ് അത് പ്രൊസീഡ് ചെയ്യുന്നതെന്ന് മനസ്സിലായില്ല പ്രസിഡൻ്റായിട്ട് റോൾ കൈകാര്യം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക അപ്പോഴേ റഷ്യയുമായിട്ടൊരു മീറ്റിംഗ് ഇപ്പോൾ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം പറയുന്നുണ്ട് പിന്നെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു കുറച്ച് ഹിസ്റ്ററി ഇതിൽ പറയുന്നുണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക അതായത് ആദ്യമായിട്ട് യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസില് ഇന്ത്യ ഒരു നോൺ പെർമനൻറ്റ് മെമ്പറാവുന്ന ആയിരത്തി തൊള്ളായിരത്തി അൻപത് അൻപത്തൊന്ന് കാലം അതായത് ഇൻഡിപെൻഡൻസ് കിട്ടിയ ആ ഒരു സമയത്താണ് കിട്ടി വരുന്ന ആ ഒരു സമയത്താണ് എന്ത് ചെയ്യുന്നത് ആദ്യമായിട്ട് നോൺ പെർവനൻ്റ് മെമ്പർഷിപ്പ് ഇന്ത്യയ്ക്ക് കിട്ടുന്നത് ആ സമയത്ത് തന്നെ കാശ്മീർ ഇഷ്യൂവും കയറി ഭയങ്കര ഇഷ്യൂ ഒരു സമയം ഓക്കെ വന്നപ്പം തന്നെ അതായത് ആ ആ ഒരു വാറൊക്കെ ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിനൊക്കെ ശേഷം ഉണ്ടായ യുദ്ധങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ എന്താണ് ആ ഒരു സമയത്തുണ്ടായ കാശ്മീർ ഇഷ്യൂ അല്ലെ കാശ്മീരിനെ റിലേറ്റ് ചെയ്ത പ്രശ്നങ്ങൾ കാരണമായിരിക്കണം യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിലും അത് ഭയങ്കരമായിട്ടുള്ള ഇഷ്യൂ ആയിട്ട് വന്നു അതിനെക്കുറിച്ച് ഇതിൽ ബ്രീഫായിട്ടൊന്ന് പറയുന്നുണ്ട് അതൊക്കെ ഇന്ത്യക്ക് ഒന്ന് കൺസിഡർ ചെയ്യേണ്ട കാര്യമാണ് അവർ ഒരു എന്താണ് ഈ ഒരു പ്രസിഡൻസി വഹിക്കുന്ന സമയത്ത് എന്നുള്ളത് ഓക്കെ പിന്നെ വേറൊരു കാര്യം കൺസിഡർ ചെയ്യേണ്ട കാര്യം ഈ സമയത്ത് നമുക്കറിയാം അഫ്ഗാനിസ്ഥാനിൽ നടക്കുന്ന പ്രശ്നങ്ങൾ അത് ഡിസ്കസ് ചെയ്യേണ്ടി വരും ഓക്കെ പിന്നെ അടുത്ത എന്താണ് മ്യാൻമാർ മ്യാൻമാറിൽ ഒരു കൂപ്പ് വന്നു അതിൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ടി വരും പിന്നെ എം എൽ നടക്കുന്ന കുറേ ഇഷ്യൂസ് അങ്ങനെ കുറച്ച് ഇഷ്യൂസും ഇന്ത്യക്ക് അവിടെ ഡിസ്കസ് ചെയ്യേണ്ടി വരുമെന്നുള്ളതാണ് ഇപ്പോഴും മെയിൻലി പറയുന്ന ഒരു മെറിറ്റൈം സെക്യൂരിറ്റി അല്ലെങ്കിൽ ഓഷൻ ബേസ് ചെയ്തിട്ടുള്ള സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ചർച്ചകളാണ് ഇന്ന് നാളെയോട്ടൊക്കെ ബേസിക്കലി നടക്കുന്നത് അതിൽ നമ്മുടെ റഷ്യൻ പ്രസിഡന്റായ വ്ളാഡിമിർ പുടിൻ ഇന്ത്യൻ പ്രസിഡന്റുമായിട്ടും ബാക്കിയുള്ള മെമ്പേഴ്സുമായിട്ടും സംസാരിക്കുമെന്നുള്ള കാര്യങ്ങളാണ് ബേസിക്കലി ഇതിൽ പറയുന്നത് ഇത്തരം കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി ഇതിൽ ഓക്കെ അവിടെ അടുത്ത് താഴോട്ട് പോകുന്ന സമയത്ത് അടുത്ത് വേൾഡ് പേജിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ന്യൂസ് വരുന്നത് തന്നെ ഗ്രീസിലെ തീപിടുത്തം അത് നമുക്ക് ബേസിക്കലി എന്താണെന്ന് പറഞ്ഞാൽ ആദ്യം ഒന്ന് ആ ഒരു ലൊക്കേഷൻ അപ്ലോട്ട് ചെയ്യാം എവിടെയാണ് ഗ്രീസ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പ്ലോട്ട് ചെയ്യാം ഗ്രീസ് എന്ന് പറയുന്നതായി ഈ ഏരിയ ഇവിടെ ആയിട്ട് വരും ഓക്കെ ഇതാണ് ഗ്രീസ് ആ ഒരു മെയിൻ ലൊക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം ഇന്ത്യ ഇവിടെ ഇവിടെ ഗ്രീസ് ഓക്കെ അടുത്ത് കുറച്ചുകൂടെ നമ്മൾ സൂം ചെയ്യുമ്പോൾ ഇതാണ് കറക്റ്റ് ഏഷ്യയിൽ തന്നെ മിഡിൽ ഈസ്റ്റ് റീജിയൻ ഇവിടെ വരും ബാക്കി ആഫ്രിക്കൻ റീജിയൻ യൂറോപ്പ് റീജിയൻ ഏഷ്യൻ റീജ്യൻ ഇവിടെ ഗ്രീസ് ഗ്രീസിനും ടർക്കി ഇവിടെ രണ്ടെടുത്തും എന്തെയ്യും തീപിടുത്തം നഴുന്നുണ്ട് ഗ്രീസ് എന്ന് പറഞ്ഞാൽ അതായത് ഈ ഏരിയ ആണെന്ന് മനസ്സിലാക്കുക ഇതാണ് ഗ്രീസ് ഗ്രീസിൽ തന്നെ സൂമിൻ ചെയ്യുമ്പോൾ അതായത് ഈ ഒരു ഏരിയ ചെറിയൊരു ഏരിയ ഇവിടെയാണ് കൂടുതലായിട്ടും തീപിടുത്തം ഈ ഒരു ഏരിയയിൽ ഇവിടെയും ഈ ടർക്കി ആയിട്ടുള്ള ഈ ഒരു റീജിയനിലാണ് കൂടുതലായിട്ട് ഇപ്പോഴും വൈൽഡ് ഫയറ് നടക്കുന്നതെന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക ഓക്കെ ഇനി അടുത്ത് മനസ്സിലാക്കേണ്ടത് ഒന്ന് രണ്ട് പോയിന്റുകൾ വൈൽഡ് ഫയറുമായിട്ട് ബന്ധപ്പെട്ട ഒന്ന് രണ്ട് പോയിൻ്റാണ് ഇത് എൻവറോൺമെൻറ്റിൽ പൊല്യൂഷനിൽ നമുക്ക് ജനറൽ സ്റ്റഡി സ്ത്രീയിൽ ഉപയോഗിക്കാം ഇങ്ങനെ ഫോറസ്റ്റ് ഫയർ അല്ലെങ്കിൽ കാട്ടു തീ വന്നുകഴിഞ്ഞാൽ ഉള്ള മെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഇഷ്ടംപോലെ കാർബൺ ഡയോക്സൈഡ് അറ്റ്മോസ്ഫിയറിലേക്ക് എമിറ്റാവുക എന്നുള്ളതാണ് ഓക്കെ കാർബൺ ഡയോക്സൈഡ് എമിറ്റ് ആകുമ്പോൾ എന്തെങ്കിലും കാർബൻ്റെ അളവ് ഭയങ്കരമായിട്ട് കൂടെയും ഗ്രീൻ ഹൗസ് അല്ലെങ്കിൽ നമ്മുടെ ടെമ്പറേച്ചർ നമ്മുടെ ക്ലൈമറ്റ് ടെമ്പറേച്ചർ ഭയങ്കരമായിട്ട് വർദ്ധിക്കുകയും ചെയ്യുക പിന്നെ ഫോറസ്റ്റ് ഫയർ വരാനുള്ള കാരണം ഹ്യൂമൻ ആക്ടിവിറ്റീസ് ഇഷ്ടംപോലെ ഹ്യൂമൻ ആക്ടിവിറ്റീസ് സിഗരറ്റൊക്കെ കറക്റ്റായിട്ട് ഇങ്ങനെ ചുമ്മാ കത്തിച്ചിട്ട് ഇറങ്ങി കളഞ്ഞു പോവുക അങ്ങനെ വരുമ്പോൾ കാട്ടുതീ വരാം അങ്ങനെയുള്ള കുറച്ച് ഇഷ്ടംപോലെ ഹ്യൂമൻ ആക്ടിവിറ്റീസ് കാരണം വരാം പിന്നെ തണ്ടർ സ്റ്റോമൽ ലൈറ്റിങ്ങും കാരണം വരാം ഡ്രൈ ക്ലൈമറ്റ് കാരണം വരാം വൾക്കാനിക് റപ്ഷൻ കാരണം വരാം പിന്നെ ഗ്ലോബൽ വാമിംഗ് എയർത്തിൻ്റെ ഒരു ആവറേജ് ടെമ്പറേച്ചർ ഇൻക്രീസ് കാരണം വരുന്ന ഗ്ലോബൽ വാർമിംഗ് കാരണവും എന്ത് ചെയ്യാം ഫോറസ്റ്റ് ഫയേർസ് വരാം നമുക്ക് ചെയ്യാനുള്ള പ്രിക്കോഷൻസ് അല്ലെങ്കിൽ ഒരു പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് എന്താണ് സിഗരറ്റുകളൊന്നും ആവശ്യമില്ല അത് ഗ്രൗണ്ടിൽ അറിയാതിരിക്കുക ഒന്നാമത്തെ പോയിന്റ് പിന്നെ അറിയുമ്പോൾ തന്നെ എന്ത് ചെയ്യുക അതോറിറ്റീസിനെ അലർട്ട് ചെയ്യുക കാരണം ചിലപ്പോൾ നമ്മൾ കാണുമ്പോൾ ചെറിയൊരു തീപിടുത്തേ അവിടെ കാണുകയുള്ളൂ അപ്പോഴേ തന്നെ അലർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതോടെ അതങ്ങ് തീരും ചിലപ്പോൾ അത് പിന്നീട് ഭയങ്കരമായി ഭയങ്കരമായിട്ട് പടർന്നുകഴിഞ്ഞാൽ നമ്മൾ അറിയിക്കാതിരുന്ന കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വലിയൊരു ഡിസാസ്റ്ററിലേക്ക് തന്നെ പോകും അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം അത് നേരത്തെ തന്നെ അറിയിക്കുക എന്നുള്ളതാണ് ഇത് നമുക്ക് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു വൈൽഡ് ഫയറിൻ്റെ പ്രിക്കോഷൻ ടിപ്സും ഇങ്ങനെ ടിപ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഇത്രയാണ് ഇന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ആർട്ടിക്കൾസും അതിൻ്റെ ന്യൂസെന്ന് പറഞ്ഞാൽ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ഷുവറായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം മറക്കാതെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക താങ്ക്